വാർത്താസംവാദത്തിലേക്ക് സ്വാഗതം. എൻ ഡി എ പാർലമെന്ററി പാർട്ടി നേതാവായി നരേന്ദ്രമോദിയെ വീണ്ടും തെരഞ്ഞെടുത്തു. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ രാജി ആവശ്യം എ ഐ സി സി നേതൃത്വം തള്ളി. കോൺഗ്രസിന്റെ സമൂലമായ മാറ്റത്തിന് രാഹുൽ ഗാന്ധിയെ തന്നെ ചുമതലപ്പെടുത്തി. ഈ വിഷയമാണ് വാർത്താസംവാദം ഇന്ന് പരിശോധിക്കുന്നത്. അതിഥികളായി നമ്മളോടൊപ്പം സി പി ഐ എമ്മിന്റെ പ്രതിനിധി എം സ്വരാജ്, ഒപ്പം കെ പി സി സി നിർവാഹക സമിതി അംഗം ജി വി ഹരി, രാഷ്ട്രീയ നിരീക്ഷകൻ ഇ പി അനിൽ, ഒപ്പം ബി ജെ പിയുടെ പ്രതിനിധിയായി നാരായണൻ നമ്പൂതിരിയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എൻ ഡി എ പാർലമെന്ററി പാർട്ടി നേതാവായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ രാജി സന്നദ്ധത എ ഐ സി സിയുടെ നേതൃത്വം തള്ളി. ശ്രീ ജി വി ഹരി, എന്തുകൊണ്ടാണ് രാജി സന്നദ്ധത രാഹുൽ ഗാന്ധി അറിയിക്കുമ്പോൾ അതിനെ എ ഐ സി സി പൂർണ്ണ അർത്ഥത്തിൽ തള്ളിക്കളയുന്നത്? രാഹുൽ ഗാന്ധി അല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് കോൺഗ്രസിനെ നയിക്കാൻ നേതൃത്വപരമായ ചുമതല നിങ്ങൾ നൽകിയ നേതാവ്? നിങ്ങൾ ഇവിടെ കേരളത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് പിണറായി വിജയനോട് രാജിവെക്കണമെന്ന് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ. അങ്ങനെയെങ്കിൽ ഏറ്റവും ഗൗരവമുള്ള ചുമതല വഹിച്ചയാൾ എന്ന നിലയിൽ അദ്ദേഹം അറിയിക്കുന്ന സന്നദ്ധതയെ ധാർമ്മികമായി പരിഗണിച്ചുകൊണ്ട് അതിനെ അനുവദിക്കുകയല്ലേ വേണ്ടത്? ഒന്ന് അതാണ്. അതല്ലെങ്കിൽ ആ രാജിക്ക് അനുവദിക്കാതിരിക്കുന്നതിന് കാരണം ഈ കുടുംബത്തിൽ നിന്ന് പുറത്തു പോയാൽ കോൺഗ്രസിനൊരു നിലനിൽപ്പില്ല എന്ന വലിയ തിരിച്ചറിവ് തന്നെയാണോ ശ്രീ ജി വി ഹരി? അനന്തേ, കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഈ രാജ്യത്ത് ജനാധിപത്യപരമായിട്ടുള്ള മൂല്യങ്ങൾ, ജനാധിപത്യത്തിന്റെ മതേതര മൂല്യങ്ങൾ, ഈ രാജ്യത്തെ ഒന്നായി കാണുക തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടും അതുണ്ടാകണമെന്നും ആഗ്രഹിച്ചുകൊണ്ടുമാണ്. സ്വാഭാവികമായി ജനം തീരുമാനിക്കുന്നതാണ് അന്തിമ വിധി. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ആ വിധി ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്ത കോൺഗ്രസ് പാർട്ടിക്കല്ല. വീണ്ടും ജനം എൻ ഡി എ ശ്രീ നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ ആ ടീമിനെയും തിരഞ്ഞെടുത്തു. അതിൻ്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം എടുത്ത്, ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം രാജി സന്നദ്ധത അറിയിച്ചത്. പക്ഷേ ഞങ്ങൾക്കറിയാം കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഈ സംഘടനയെ ഈ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് കൊണ്ടുനിന്നുകൊണ്ട് സംഘടനയെ ശക്തിപ്പെടുത്തുവാൻ അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു എഫേർട്ടിനെ കുറിച്ച് കൃത്യമായി കോൺഗ്രസിലെ ഓരോ സാധാരണ പ്രവർത്തകനും ബോധ്യമുള്ള കാര്യമാണ്. അത് ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ബൂത്ത് മുതൽ ഏറ്റവും മുകളിൽ സി ഡബ്ല്യു സി അംഗം ശ്രീ എ കെ ആന്റണി വരെയുള്ള നേതാക്കന്മാർക്കും അണികൾക്കും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ധാർമ്മികത ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും അദ്ദേഹത്തെപ്പോലെ ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ കോൺഗ്രസ് പാർട്ടിയെ നയിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു രാജി സന്നദ്ധതയെ അത് നിരാകരിച്ചുകൊണ്ട് ഇന്ന് കൂടിയിട്ടുള്ള യോഗം, എ ഐ സി സിയുടെ യോഗം, പ്രത്യേക യോഗം. അത് വേണ്ട, അത്തരത്തിലുള്ള കാര്യമല്ല. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, കോൺഗ്രസ് പാർട്ടിയെ സമൂലമായി പരിഷ്കരിക്കുന്നതിന് നമുക്കറിയാം ഒരു അഴിച്ചുപണി പാർട്ടിക്കകത്ത് ആവശ്യമാണ്. കൂടുതൽ ജനകീയവൽക്കരിക്കുന്നതിന് വേണ്ടി, കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്ന ആളുകളെ ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയൊക്കെ തന്നെ ഒരു അഴിച്ചുപണി തീർച്ചയായിട്ടും ആവശ്യമാണ്. അങ്ങനെ ഒരു തിരുത്തൽ വരുത്താൻ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നതും ബഹുമാനായ ഞങ്ങളുടെ എ ഐ സി സിയുടെ പ്രസിഡന്റാണ്. ശ്രീ ജി വി ഹരി, അവിടെ ചില പ്രശ്നങ്ങളുള്ളത്, കഴിഞ്ഞ 5 വർഷം ഈ കോൺഗ്രസ് പാർട്ടിയെ ഇന്ത്യയിൽ ആകമാനം വളർത്തിയെടുക്കുന്നതിൽ ഒരു തീവ്രമായ പങ്ക് വഹിച്ചയാൾ എന്ന നിലയിൽ രാഹുൽ ഗാന്ധി എ ഐ സി സി നേതൃത്വത്തിന് അറിയാം എന്നാണ് താങ്കൾ പറഞ്ഞത്. ഈ ന്യായ് പദ്ധതി ആയിരുന്നു ഇത്തവണ നിങ്ങളുടെ മാനിഫെസ്റ്റോ രാജ്യത്തിന് മുന്നിൽ വെച്ച ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനം. പക്ഷേ ആദ്യത്തെ 1-2 ദിവസത്തിന് ശേഷം കോൺഗ്രസിന്റെ ഒരു ക്യാമ്പയിനിലും ഈ പദ്ധതിയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായില്ല എന്ന് മാത്രമല്ല, താഴെ തട്ടിൽ ഈ പറയുന്ന സാധാരണക്കാരന് ഗുണം ലഭിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ട സംഘടനാ ശേഷി കോൺഗ്രസിനില്ല എന്ന് രാജ്യം നേരിൽ കാണുകയായിരുന്നു. ആ നിലയിലേക്ക് മാറ്റിയ ആളാണോ രാഹുൽ ഗാന്ധി? അതുകൊണ്ടാണോ അദ്ദേഹം തുടരണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അങ്ങനെയല്ല. ഇപ്പോൾ നമുക്കറിയാം ഓരോ സംസ്ഥാനത്തും അദ്ദേഹം ചുമതലപ്പെടുത്തിയിരിക്കുന്ന, ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഈ കാര്യങ്ങളൊക്കെ താഴെത്തട്ടിൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അദ്ദേഹമല്ലല്ലോ. അതിന് നിയുക്തമായിട്ടുള്ള ജില്ലാ കമ്മിറ്റികളുണ്ട്, ഡി സി സി തലങ്ങളിൽ പ്രവർത്തിക്കേണ്ടവരുണ്ട്, ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കേണ്ടവരുണ്ട്, അതോടൊപ്പം തന്നെ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് കേരളത്തിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്? ഇപ്പോൾ ന്യായ് പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ ഞാനും ആനന്ദും സംസാരിക്കുന്നു, എന്തുകൊണ്ടാണ് നമ്മളിലേക്ക് ഇതെത്തിയത്? കാരണം ന്യായ് പദ്ധതി വലിയ അർത്ഥത്തിൽ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഞാൻ ആ കാര്യം സമ്മതിക്കുന്നു. അപ്പോൾ ഞാൻ സമ്മതിക്കുന്നു. അതായത് ഈ പദ്ധതികൾ നമ്മുടെ ഉത്തരേന്ത്യയിലേക്ക്, അവിടെയുള്ള ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംഘടനാ ശേഷി അല്ലെങ്കിൽ സംഘടനാ ശക്തി നമുക്കുണ്ടായിരുന്നില്ല എന്ന് ഞാൻ തുറന്ന് സമ്മതിക്കുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നോക്കൂ, അതൊന്നും ആയിരുന്നില്ലല്ലോ ഇവിടെ ചർച്ച. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം.
ഉത്തർപ്രദേശിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച സരിത നായർ 546 വോട്ടുകൾ നേടി. നിങ്ങൾ ആലോചിക്കണം, അതായത് 546 വോട്ടുകളാണ് തിരുവനന്തപുരത്ത് താമസിക്കുന്ന സരിത നായർ, നിങ്ങൾക്ക് പരിശോധിക്കാം, ആ വെബ്സൈറ്റിൽ ഇപ്പോഴും കിടപ്പുണ്ട്, 546 വോട്ട് നേടി എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണേണ്ട ഒരു ചിത്രമുണ്ട്. ജനങ്ങൾ ഓരോ കാര്യത്തെയും എങ്ങനെ കാണുന്നു, ഉത്തരേന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ കാണുന്നു, അവിടെയുള്ള ആളുകൾ ഈ വിഷയങ്ങളെ എങ്ങനെ എത്രത്തോളം ആഴത്തിലെടുക്കുന്നു, ഉൾക്കൊള്ളുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് അപഗ്രഥനം ചെയ്യേണ്ടതുണ്ട്. അതുപോലെയല്ല നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ ഇനി നമ്മൾ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. EVM മെഷീൻ അടക്കം പല സ്ഥലങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി, അതൊക്കെ ഇനി ഇവിടെ ചർച്ച ചെയ്തിട്ട് വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ പുനർവിചിന്തനത്തിന്, കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയ തലത്തിൽ ഒരു വലിയ, ഞങ്ങൾ കാണുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾ അധികാരത്തിൽ വന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പകുതി, അവിടുത്തെ പകുതി സീറ്റ് പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും 5 വർഷം അവിടെ ഭരിച്ച BJP യുടെ ശക്തമായിട്ടുള്ള ഇൻഫ്ലുവൻസ് അവിടുത്തെ മിഷണറികളിൽ ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ശ്രീ നാരായണൻ നമ്പൂതിരി, എല്ലാ അഭിനന്ദനങ്ങളും വീണ്ടും അറിയിക്കുകയാണ്. വലിയ ആധിപത്യത്തിൽ ഒരു രാജ്യം ഭരിക്കാൻ പോവുകയാണ് BJP. ആ ഘട്ടത്തിലും ഞാൻ ചോദിക്കുകയാണ്, വലിയ ജനാധിപത്യ സംവിധാനവും ജനാധിപത്യ സംസ്കാരവും ലോകത്തിന് മുന്നിൽ വയ്ക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കൃത്യമായ ഒരു പ്രതിപക്ഷം, ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം അനിവാര്യമായേ തീരൂ. GV ഹരി സൂചിപ്പിക്കുന്നത് പോലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അത് ഉണ്ടാകുമെന്ന് ഭരണകക്ഷിയായി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ശ്രീനാരായണൻ നമ്പൂതിരി? അല്ല, ഒരു പ്രതിപക്ഷം ഉണ്ടാകണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരു പ്രതിപക്ഷത്തെ ഉണ്ടാക്കേണ്ട ബാധ്യത ഭരണപക്ഷത്തിനില്ല. പ്രതിപക്ഷം പരാജയങ്ങൾ ഉണ്ട് എങ്കിൽ പരാജയത്തിൻ്റെ കാരണം കണ്ടെത്തി പരിഹാരം കണ്ടെത്തി പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തി ഇതെല്ലാം നടത്തി അവർ പ്രതിപക്ഷ കക്ഷികളാകാൻ വേണ്ടി, അല്ലെങ്കിൽ രാജ്യത്തെ ഭരണകക്ഷിയെ എതിർക്കാനോ വിമർശിക്കാനോ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനോ പ്രാപ്തരാകേണ്ടത് അവർ സ്വയം ആകേണ്ടതാണ്. ഇത് ഇന്ത്യൻ ജനതയുടെ വിധിയെഴുത്താണ്. ഞാൻ എനിക്ക് ഇപ്പോൾ ഹരി EVMനെ കുറിച്ചൊക്കെ ഇപ്പോഴും പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് എന്താ പറയേണ്ടത്, അതിനെന്താ ഒരു മറുപടി പറയേണ്ടത്. EVMന്റെ VVPATകൾ എല്ലാ പാർലമെന്റ് മണ്ഡലത്തിലെയും 5 എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലെയും 5 VVPAT വെച്ച് എണ്ണി. ഒരിടത്തു പോലും ഒരു തെറ്റായ അല്ലെങ്കിൽ ഒരു മിസ്മാച്ച് ഉണ്ടായില്ല. ഈ ഇല്ലാത്ത ആരോപണങ്ങൾ സ്വാഭാവികമായി എവിടെയാണ് പ്രതിപക്ഷത്തിന് തെറ്റുപറ്റുന്നത്? 2014 44 സീറ്റായി കുറഞ്ഞു ചുരുങ്ങി കോൺഗ്രസ്. യാഥാർത്ഥ്യ ബോധം ഉണ്ടാവണമല്ലോ. ആ യാഥാർത്ഥ്യ ബോധം ഉണ്ടായി ഇല്ലാത്ത ആരോപണങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ടല്ലോ ഒരു ഒരു ഭരണകൂടത്തെ, ഒരു ഭരണകക്ഷിയെ എതിർക്കേണ്ടതും വിമർശിക്കേണ്ടതും. ഇല്ലാത്ത കുറെ കഥകൾ പറഞ്ഞ് കെട്ടുകഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ച് അതിൻ്റെ പേരിൽ വോട്ട് നേടാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ പരാജയം ഉണ്ടാകുന്നത്. BJPയുടെ ഭരണകൂടം ഇന്ത്യയിലെ എല്ലാ പാവപ്പെട്ടവർക്കും വേണ്ടിയുള്ള ഭരണം നടത്തുമ്പോൾ, സാധാരണക്കാരന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ, അതിൻ്റെ പ്രതിഫലനമാണ് ഈ വലിയ പിന്തുണ. 1971 ശേഷം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരു ഭരണകൂടം വീണ്ടും ഇതേ വലിയ ജനപിന്തുണയോടെ, വലിയ അംഗീകാരത്തോടു കൂടി ഇന്ത്യയുടെ അധികാര കേന്ദ്രത്തിൽ വീണ്ടും തിരിച്ചു വരുന്നത് ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യം 71 ശേഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അവിടാണ് ഈ ഇന്ത്യയുടെ ഇതുവരെയുള്ള കഴിഞ്ഞ രാഷ്ട്രീയ ചരിത്രം മാറ്റി എഴുതിക്കൊണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. അപ്പോൾ ആ അധികാരത്തിൽ വന്നപ്പോൾ അതിനെ അംഗീകരിക്കുകയും ക്രിയാത്മകമായി ഈ ഭരണത്തെ വിലയിരുത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾക്കുണ്ട്. അത് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് പാകത്തിന് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ ഗാന്ധി രാജിവെക്കണമോ രാഹുൽ ഗാന്ധിയെ മാറ്റണമോ അതെല്ലാം കോൺഗ്രസിൻ്റെ അകത്തെ ഇൻറ്റേർണൽ കാര്യങ്ങൾ. അതിന് നമ്മൾക്കൊക്കെ എന്താണ് അഭിപ്രായം പറയാനുള്ളത്? രാഹുൽ ഗാന്ധി രാജിവെച്ച് സന്നദ്ധത അറിയിച്ചു, അത് വേണ്ട എന്ന് പറഞ്ഞു, അത് അവരുടെ സ്വന്തം കാര്യം. പക്ഷെ സ്വയം സത്യം യാഥാർത്ഥ്യം മനസ്സിലാക്കി, ഇന്ത്യയുടെ പൊതു മനസ്സ് മനസ്സിലാക്കി വളരാനുള്ള ഒരു പരിശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. കാരണം ഒരു ജനാധിപത്യ ശക്തമായ എങ്ങനെയാണ് ഈ നേതൃത്വത്തിനെ, ഈ കോൺഗ്രസിന്റെ നിലപാടിനെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ നാരായണൻ നമ്പൂതിരി സൂചിപ്പിക്കുന്നത് പോലെ ഒരു പടി കൂടി കടന്ന് നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞത് മതിലുകൾ തകർത്ത് ഹൃദയങ്ങൾ ഒന്നായ വർഷം, അതിന്റെ പ്രതിഫലനം ആ വിധിയാണ് ഈ ഇലക്ഷനിൽ കണ്ടത് എന്ന പ്രയോഗമൊക്കെയാണ് അദ്ദേഹം വളരെ വലിയ സാഹിത്യാത്മകമായി കൂടി നടത്തിയിരിക്കുന്നത്. അവിടെ രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകാൻ കഴിയുമോ എന്ന ആശങ്ക ഒട്ടും ചെറുതല്ല. പക്ഷെ അവർ രാഹുൽ ഗാന്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്നു.
ഇടതുപക്ഷത്തിന്റെ ഒരു നിരീക്ഷണവും കാഴ്ചപ്പാടും ഈ വരാൻ പോകുന്ന അഞ്ചു വർഷത്തിനെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും ശ്രീ എം സ്വരാജ്? നിയുക്ത പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ചെവിയിലേക്ക് തന്നെ തിരിച്ച് വരുന്നുണ്ട്. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പ്രയാസമാണ്. അതൊന്ന് പരിഹരിക്കാൻ പറ്റിയാൽ നന്നായിരുന്നു. തീർച്ചയായും തീർച്ചയായും ശ്രീ എം സ്വരാജ്, ഈ ഘട്ടത്തിൽ അത് പരിഹരിക്കാം. ഇപ്പോൾ തന്നെ ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഇ പി എനിൽ നോക്കൂ, ഈ ഈ വാദം എങ്ങനെയാണ് ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉണ്ടാവുക എന്ന പ്രശ്നമുണ്ട്. മറ്റൊരു ചോദ്യം, സാധാരണക്കാരന്റെ വിഷയങ്ങളെ കൃത്യമായി അഡ്രസ് ചെയ്തതുകൊണ്ടാണോ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയത് എന്നൊക്കെയാണ്. പക്ഷെ അതൊക്കെ ഇനി ചർച്ച ചെയ്യുന്നതിൽ ഈ ഘട്ടത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായി ഇത്രയും ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമ്പോൾ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നതിൽ കാര്യമില്ല. വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായും അത് പരിശോധിച്ച മതിയാവുകയുമുള്ളൂ. ശ്രീ ഇ പി അനിൽ, പത്തൊമ്പതിലെ സർക്കാരിന് തുടർച്ചയായി ഇന്ത്യ ഭരിക്കുവാൻ പഴയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം നൽകിയത് ഇന്ത്യൻ ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടാണ് എന്ന് ശരാശരി ബി ജെ പിക്കാരന് പോലും പറയാൻ കഴിയില്ല. ഏത് കണക്കുകൾ പരിശോധിച്ചാലും നിങ്ങൾ രാജ്യത്തിൻ്റെ മൊത്തം കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പരിശോധിച്ചാലും രാജ്യത്തിൻ്റെ മൊത്തം കടത്തിലുള്ള വർധന പരിശോധിച്ചാലും ഇനി ബി ജെ പി മുന്നോട്ട് വെക്കുന്ന അവർ കൊട്ടിഘോഷിക്കുന്ന പദ്ധതികൾ ഓരോന്നായി പരിശോധിച്ചാലും ആ പദ്ധതികൾ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ ജീവിത വിഷയങ്ങളെ, ഇതൊരു ബി ജെ പി നേതാവിൽ നിന്നല്ല നമ്മൾ കേൾക്കേണ്ടത്, ഒരു ഇന്ത്യയിലെ സാധാരണ ഗ്രാമീണനോട് ചോദിക്കൂ, കേരളത്തിലെ ഒരു ഗ്രാമീണനോട് ചോദിക്കൂ, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചത്? ഞാൻ ഒരു ഉദാഹരണം പറയാം. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ വീട് നഷ്ടപ്പെട്ടാൽ കേന്ദ്ര സർക്കാർ ആ വീട് പണിയാൻ എത്ര രൂപയാണ് കൊടുക്കുന്നത് ബി ജെ പി എന്നത് പറയാമോ? എത്ര രൂപയാണ് കേന്ദ്ര സർക്കാർ തീരദേശത്തെ കടൽത്തീരത്തെ ഗ്രാമങ്ങളിൽ വീട് നഷ്ടപ്പെട്ടാൽ കൊടുക്കുന്നത്? അതിൻ്റെ ഉത്തരം കിട്ടിയാൽ മലയാളികൾക്ക് മനസ്സിലാവും കേന്ദ്ര സർക്കാരിൻ്റെ സാധാരണക്കാരുടെ സമീപനം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഒരു ഒരു സർക്കാർ അഞ്ച് വർഷം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൽ പോലും അജണ്ടകൾ തീരുമാനിക്കുന്നത് പ്രതിപക്ഷമായിരിക്കും. അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങളിൽ പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിനെതിരെ അജണ്ടകൾ തീരുമാനിച്ച് ജനങ്ങളെ ഇളക്കി മറിക്കുമാറ്, സത്യസന്ധമായിരിക്കണമെന്ന് ഞാൻ വ്യക്തിപരമായി പറയുന്നു, ഇളക്കി മറിക്കുമാറ് ജനങ്ങളുടെ മുന്നിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ, ഞാൻ പറയുന്നു ബി ജെ പിക്ക് 150 സീറ്റ് പോലും കിട്ടുകയില്ല. എങ്ങനെ കിട്ടും? നിങ്ങൾ യു പി എടുത്ത് പരിശോധിക്കൂ, യു പിയിലെ കരിമ്പ് കൃഷിക്കാരുടെ പ്രശ്നം ആ നാട്ടുകാരോട് ചോദിക്കൂ. 10,000 കോടി രൂപ കരിമ്പ് കൃഷിക്കാർക്ക് സർക്കാർ കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങൾ, മധ്യപ്രദേശിലുണ്ടായ കർഷക സമരം, രാജസ്ഥാനിലുണ്ടായ കർഷക സമരം, ഇതൊക്കെ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? മഹാരാഷ്ട്രയിലുണ്ടായ സമരം, അവിടെയൊക്കെ ചില ചെങ്കൊടികൾ കണ്ടേക്കാം, പക്ഷേ അത് ജനകീയ സമരങ്ങളായിരുന്നു. പക്ഷേ അതിനെയൊക്കെ തന്നെ എങ്ങനെയാണോ 99 എ ബി വാജ്പേയി കാർഗിൽ യുദ്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചത്, അതിനേക്കാൾ എത്രയോ അപകടകരമായ രീതിയിൽ, എത്രയോ ഭീകരമായ രീതിയിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ വളരെ കൃത്യമായി അട്ടിമറിക്കാൻ നടത്തിയ ബി ജെ പിയുടെ വിജയമാണിത്. അതേസമയം ഈ വിജയത്തെ ഞാൻ അംഗീകരിക്കുന്നു, ജനങ്ങളെ നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ വിജയിച്ചിട്ടുണ്ടാകാം. ഇവിടെയാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സമീപനങ്ങൾ പൊളിച്ചെഴുതേണ്ടത്. ഒരു നേതാവ് വന്നാൽ, ആ നേതാവിനൊപ്പം ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്നാൽ ഒരു പ്രസ്ഥാനം രക്ഷപ്പെടുമെന്നത് ഒരു ഫ്യൂഡൽ ബോധമാണ്. ആ ഫ്യൂഡൽ ബോധം വളരെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്നവർ കോൺഗ്രസ്സുകാരല്ല ഈ സാഹചര്യത്തിൽ, അത് ബി ജെ പി ആണ്. കാര്യം എന്തുകൊണ്ടാണ്? എല്ലാ അർത്ഥത്തിലും രാജ്യത്തിൻ്റെ ഫ്യൂഡൽ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ബി ജെ പിക്ക് മാത്രമേ അത്രയും അജണ്ട മുന്നോട്ടുകൊണ്ടാൻ കഴിയൂ. അപ്പോൾ കോൺഗ്രസ് എടുക്കേണ്ട സമീപനം എന്തായിരുന്നു? ഇന്ത്യൻ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ മുന്നിൽ നിർത്തി ഗൗരവതരമായ സമരങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ കോൺഗ്രസ് ഇന്ത്യയിലെ ജനങ്ങളെ ബാധിക്കുന്ന ഏത് സമരത്തിനാണ് ദേശീയ നേതൃത്വം കൊടുത്തത്? നോട്ട് പിൻവലിക്കൽ പ്രശ്നം, ഇന്ത്യയെ ഇളക്കി മറിക്കുന്ന സമരം നടത്താൻ കോൺഗ്രസ് എവിടെയായിരുന്നു? ജി എസ് ടി തുടങ്ങിയത് നിങ്ങളായിരിക്കാം. ജി എസ് ടി എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് കോൺഗ്രസ് ആണെങ്കിൽ പോലും അതിന് ഏറ്റവും അപകടകരമായ രീതിയിൽ രാജ്യത്ത് നടപ്പാക്കിയപ്പോൾ കോൺഗ്രസ് നിങ്ങൾ സമരം നടത്തിയിട്ടുണ്ടോ? അപ്പൊ ജനകീയമായ സമരങ്ങൾ, ജനകീയമായ പ്രശ്നങ്ങളെ നിരന്തരമായി ജനങ്ങളിലെ ചർച്ച ചെയ്ത് സമര രൂപത്തിലേക്ക് ദേശീയ തലത്തിൽ കോൺഗ്രസിന് മാറ്റാൻ കഴിയാതിരുന്ന സാഹചര്യത്തെ വളരെ വളരെ അപകടകരമായ രീതിയിൽ ദേശീയത, അതിനപ്പുറത്ത് പോകുന്ന, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഷോവനിസം പോലെയുള്ള പ്രശ്നങ്ങൾ, യുദ്ധം, ശത്രുത, ഇങ്ങനെയുള്ള വിഭാഗീയതകൾ പറഞ്ഞ് എന്തിനേറെ? ഈ വയനാട് പാകിസ്ഥാന്റെ അതിർത്തിയിലാണ്, പാകിസ്ഥാനിൽ നിന്നാണ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചോദിക്കാൻ ആള് വരുന്നതെന്ന് പോലും വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ശരിയാകണമെന്നില്ല. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയം ഈ ഫോർമുലയിൽ, അത് കോൺഗ്രസ് ആണെങ്കിൽ പോലും, യു പി എ ആണെങ്കിലും, ഇടതുപക്ഷത്തിനാണെങ്കിൽ പോലും, നിലവിലുള്ള ഒരു രാഷ്ട്രീയ ഫോർമുലയിൽ ഈ
NDA യുടെ ഈ രാഷ്ട്രീയ മുന്നേറ്റത്തെ തടയിടാൻ കഴിയില്ല. ഇനിയുള്ള നാളുകളെങ്കിലും ഇന്ത്യൻ ജനങ്ങളുടെ വൈകാരികമല്ല മറിച്ച് ജീവിത പ്രശ്നങ്ങളെ മുന്നിൽ നിർത്തി നിങ്ങൾക്ക് നമ്മൾക്ക് സമരരൂപത്തിലേക്ക് മാറാൻ കഴിയുമോ? ആ സമരരൂപം ഉണ്ടായാൽ ആ നിമിഷം ഈ ഗവൺമെന്റ് ഒഴിച്ച് രാജിവെക്കേണ്ടി വരും. താങ്കൾ കേൾക്കുന്നുണ്ടോ? താങ്കൾ എനിക്ക് കേൾക്കാൻ തടസ്സം. താങ്കളിലേക്ക് എത്താം ശ്രീ ജി വി ഹരി. നോക്കൂ, ഏതായാലും ഒരു കാര്യത്തിൽ നമുക്ക് തർക്കമില്ല, എല്ലാ അർത്ഥത്തിലും ജനകീയ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ വലിയ ആധിപത്യത്തിൽ രാജ്യത്തേക്ക് വരുന്നത് എന്ന് നാരായണൻ നമ്പൂതിരി പറയുന്നതിനോട് യോജിക്കുക അത്ര എളുപ്പമല്ല. അങ്ങനെ ഒരു ഗവൺമെന്റ് ആണെങ്കിൽ അവർ പുൽവാമയെ കുറിച്ച്, സൈനിക നടപടിയെ കുറിച്ച്, രക്തസാക്ഷിത്വങ്ങളെ കുറിച്ച് ഇങ്ങനെ നിരന്തരമായി അതിനൊക്കെയാണ് വോട്ട്, അതിനാണ് വോട്ട് എന്ന് നിരന്തരമായി വേദികളിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ വിജയത്തിന് അംഗീകരിക്കാതെ നമുക്കത് പരിശോധിക്കാനും ആവില്ല. ശ്രീ ജി വി ഹരി, അവിടെയാണ് ശ്രീ EPNൽ പറഞ്ഞതുപോലെ കർഷക പ്രശ്നങ്ങളിൽ, സാധാരണക്കാരന്റെ പട്ടിണിയുടെ പ്രശ്നങ്ങളിൽ, അവന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങളിൽ രാജ്യത്ത് ആകമാനം പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടോ? ആ പ്രതിഷേധങ്ങൾക്കൊരു ദേശീയ പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കാനുണ്ടോ? ജി വി ഹരി തന്നെ തുടക്കത്തിൽ പറയുന്നു ആ ശോഷിക്കൽ കോൺഗ്രസിന് സംഭവിച്ചിട്ടുണ്ട് എന്ന്. തിരികെ പിടിക്കൽ സാധ്യമാണോ ശ്രീ ജി വി ഹരി? NDA പോലെ ഇത്രയും പല ഘടകങ്ങളുണ്ട്, ഇത്രയും ശക്തമായ ഒരു കെട്ടിപ്പടുക്കൽ അവർ നടത്താൻ, പക്ഷെ അതിനെ പൊളിച്ചെഴുതുക എത്ര എളുപ്പമാണെന്നാണ് ശ്രീ ജി വി ഹരി കോൺഗ്രസിന്റെ നേതൃത്വം ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്? അനന്ത്, ഒരു ഏറ്റവും വലിയ സമര പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ഞാൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരുന്നു എന്നാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമായിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ സമരം എന്ന് പറയുന്നത്. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്ന് സ്വീകരിച്ചിരുന്ന നിലപാടുകളും അന്ന് സ്വീകരിച്ചിരുന്ന മുദ്രാവാക്യങ്ങളും അന്ന് സ്വീകരിച്ചിരുന്ന രീതികളും ഒക്കെ തന്നെ കുറച്ച് നാളുകളിലേക്ക് അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിനിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്ന, വ്യക്തിപരമായി വിലയിരുത്തുന്ന ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. ശ്രീ അനിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. അദ്ദേഹം പറഞ്ഞതുപോലെ സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ പോലും ഈ പ്രശ്നങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള രീതികൾ, ഒരുപക്ഷെ താങ്കൾ പറയുന്ന പോലെ CPM നടത്തുന്നത് പോലെ തെരുവിലേക്കുള്ള സമരങ്ങൾ എന്നതിനേക്കാളുപരി കൂടുതലും നമ്മൾ ആ ജനങ്ങളിലേക്ക് ഈ വിഷയങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഒന്ന്. രണ്ട്, അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കുടുംബം, നോക്കൂ, പലരും ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ നെഹ്റു കുടുംബം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് വിസ്മരിക്കാൻ കഴിയുന്നതാണോ? അത് മാത്രമല്ല, ഈ നെഹ്റു കുടുംബത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നവരെയൊക്കെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, അതാ രാഹുൽ ഗാന്ധിയാണെങ്കിലും അത് പ്രിയങ്ക സോണിയാഗാന്ധിയാണെങ്കിലും രാജീവ് ഗാന്ധിയാണെങ്കിലും ഒക്കെ തന്നെ അവരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ആളുകൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ളവരാണ്. അവരാരും നേരത്തെ പലരും സൂചിപ്പിക്കുന്നില്ല ഓട് പൊളിച്ച് വന്നവരൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ അംഗീകാരം അവർക്ക് യഥാസമയങ്ങളിൽ അവർ മത്സരിച്ചപ്പോഴൊക്കെ ലഭിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പിലൂടെ തന്നെയാണ് ശ്രീ രാജീവ് ഗാന്ധി കടന്നു വന്നപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയായി, പിന്നീട് അദ്ദേഹം അത് പിരിച്ചുവിട്ട്, അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയാണ് അദ്ദേഹം അധികാരത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു കുടുംബത്തെ പറയരുത്, കാരണം ആ കുടുംബത്തിൻ്റെ ഈ പറയുന്നത് പോലുള്ള ത്യാഗമാണ് ഇന്ന് നമ്മുടെ ഈ രാജ്യം. രണ്ടു പേരെ, ഒരാളെ വെടിവെച്ച് കൊന്നു, ഒരാളെ ബോംബ് വെച്ച് കൊന്നു, ഇതൊന്നും നമ്മൾ വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് ആ കുടുംബത്തെ ഒന്നും കുറ്റം പറയാനൊന്നും ഇവിടെ ആർക്കും അധികാരമില്ല, ആർക്കും അതിനുള്ള യോഗ്യതയുമില്ല, അതിനുള്ള ചരിത്രം BJP ഇല്ല. അതുമാത്രമല്ല CPM അതുപോലെ തന്നെയാണ്, അത്തരത്തിലുള്ള ചരിത്രങ്ങളൊന്നും പറയണ്ട, അതവിടെ പാർട്ടികൾ. അതുകൊണ്ട് എനിക്ക് അതിന് മാത്രമേ യോജിപ്പില്ലാതെ ഉള്ളൂ. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ കൂടുതൽ സമരം മുഖങ്ങളിലേക്ക് കോൺഗ്രസ്, ശ്രീ ജി വി ഹരി, ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ കുടുംബത്തിന് പുറത്തേക്ക് നേതൃത്വം വന്നാൽ ഈ പ്രസ്ഥാനം തകർന്നു പോകും. നേതൃത്വം എന്ന് പറയുന്നത് നമുക്ക് എടുത്തുകൊണ്ടിരുത്താൻ കഴിയുന്നതാണോ നേതൃത്വം? ഇപ്പൊ ഞാൻ ഇവിടെ ശ്രീ സ്വരാജ് ഇരിക്കുന്നു, സ്വരാജ് MLA ആയത്, സ്വരാജിനെ ആരും എടുത്തുകൊണ്ട് അവിടെ വെച്ചതുകൊണ്ടല്ലോ, ജനകീയമായ പ്രവർത്തനങ്ങളിലൂടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് സ്വരാജ് MLA ആയത്. അതുകൊണ്ടാണ് അമേഠിയിൽ ഇത്രയും, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, അമേഠിയിൽ 92 രണ്ടു തവണ അദ്ദേഹം വിജയിച്ചു, 5.5 ലക്ഷം വോട്ടിനും തുടർന്ന് 1 ലക്ഷം വോട്ടിനും ഒരിക്കലും പരാജയപ്പെടാൻ സാർ ആയിപ്പോണം, അതല്ല, ഒരിക്കലും പരാജയപ്പെടാൻ, എത്രയോ ആളുകൾ പരാജയപ്പെട്ടിരിക്കുന്നു, എത്രയോ വലിയ വലിയ ഇന്ദിരാഗാന്ധി, ശ്രീമതി ഇന്ദിരാഗാന്ധി പോലും പരാജയപ്പെട്ടിട്ടില്ലേ. അതുകൊണ്ട് പരാജയം തെരഞ്ഞെടുപ്പിൽ ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി 60 വർഷക്കാലം ഞങ്ങൾ ഭരിച്ചത് വിസ്മരിക്കരുത്, 10 വർഷമാണ് ഇപ്പൊ അടുത്ത 5 വർഷം. ഈ ചോദ്യങ്ങളെല്ലാം പ്രസക്തമായി നിൽക്കുന്നത് ശ്രീ ജി വി ഹരി, അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, നമുക്ക് ഒരു ഒരു സംഘടനയുടെ വളർച്ച എന്ന് പറയുന്നത് ആ വളർച്ച വരുന്നതുപോലെ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ സ്വാഭാവികമാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ
നിങ്ങൾ കഴിഞ്ഞ 91 ഇവര് സ്വരാജിന്റെ പാർട്ടി സിപിഎം നമ്മുടെ ഗവൺമെന്റ് 91 സീറ്റുകൾ നേടി, 91 സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നു, ജനങ്ങളാണ് തെരഞ്ഞെടുത്തത്. ഇപ്പോൾ എന്താണ് അവസ്ഥ? 123 മണ്ഡലങ്ങളിൽ ഞങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്നു, 16 മാത്രമേ ഒന്നാം സ്ഥാനത്ത് എത്താൻ സിപിഎമ്മിന് കഴിഞ്ഞുള്ളൂ, ഒരു സ്ഥാനത്ത് എൻഡിഎ നിൽക്കുന്നു. ഇത് ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി ജനങ്ങളുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ജനങ്ങൾ വിലയിരുത്തും. ആ വിലയിരുത്തൽ പൂർണ്ണമായി ഞാൻ നമ്പൂരി സാറോട് ഇരിപ്പുണ്ട്. നമ്പൂരി സാറിനോട് എനിക്കൊരു അഭിപ്രായം. നമ്പൂരി സാർ, ഞാൻ ഈ കേരളത്തിലെ ഈ രാജ്യത്തെ ഇ വി എം മെഷീനെ കുറ്റപ്പെടുത്തിയതല്ല, ഇ വി എം മെഷീൻ എടുത്തോണ്ട് പോവുകയായിരുന്നു സാർ. അതായത് ഇരിക്കുന്ന ഇ വി എം മെഷീനുകളെ കുറിച്ചല്ല ജാരി പറയുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ വി വി പാറ്റൊക്കെ എണ്ണി കൃത്യമായിട്ട് അഞ്ചെടുത്തും എണ്ണിയിട്ടുണ്ട്. പക്ഷെ എടുത്തുകൊണ്ട് പോയ വി വി പാറ്റ് എങ്ങനെ എണ്ണും എന്നുള്ള ഒരു ന്യായമായ ചോദ്യം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നു. അമേഠിയിൽ നിന്ന് ഈ ലഡുവൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെയാണ് കൊച്ചു പിള്ളേർ തലയിൽ ചുമന്നുകൊണ്ട് പോയ ചിത്രങ്ങൾ വാട്സാപ്പുകളിൽ വീഡിയോ രൂപത്തിൽ അങ്ങനെ പലതും ആളുകളെ കൈപിടിച്ച് വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശ്രീ അനിലാണെങ്കിലും ശ്രീ സ്വരാജ് ആണെങ്കിലും നമ്പൂരി സാറിൻ്റെ ഒക്കെ ചിത്രം വന്നിട്ടുണ്ടാവും. സാർ, ഞങ്ങളത് ബോധ്യപ്പെടുത്തിയാൽ മതി, അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോ വി വി പാറ്റിനെ കുറിച്ച് പരാതി പറയുന്ന ആദ്യമൊന്നുമല്ല. ഞങ്ങൾ മാത്രമല്ല 22 രാഷ്ട്രീയ പാർട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ട് സ്വരാജിന്റെ പാർട്ടി അടക്കം. അപ്പൊ ഞങ്ങൾ പറഞ്ഞെന്താണ്? നിങ്ങൾ ആദ്യം ഈ 50% എണ്ണണം. എന്താ അതിനുള്ള പ്രയാസം? എന്താ അങ്ങനെ എണ്ണിയിരുന്നെങ്കിൽ ഇതോടെ ആരെങ്കിലും അതിനെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുമോ? സാറ് പറഞ്ഞു ആരോപണം ഉന്നയിക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ആരോപണങ്ങൾ ഉണ്ടാവും, ആരോപണം ഉണ്ടാവുന്നെന്നുകൊണ്ടാണ്? അതിനകത്ത് ചില യാഥാർത്ഥ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. രണ്ടാമത് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇത് ആദ്യം എണ്ണു, വി വി പാറ്റ് ആദ്യം എണ്ണിയതിന് ശേഷം നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഇതിനകത്ത് എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നം ആവുമല്ലോ. അപ്പൊ അതും അംഗീകരിച്ചില്ല. അപ്പം നമുക്ക് ജനാധിപത്യത്തിൽ എന്താണ്, പ്രതിപക്ഷം എണ്ണത്തിലല്ല സാർ. പ്രതിപക്ഷം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് കേരളത്തിൽ കെ കരുണാകരൻ 9 മാത്രം ഉണ്ടായിരുന്ന പ്രതിപക്ഷമുണ്ട്. അതിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ കാണുന്ന പ്രതിപക്ഷമായിട്ട് വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലൊന്നും പേടിയൊന്നുമില്ല. ഞങ്ങൾക്ക് 54 സീറ്റ് കിട്ടിയില്ല, സമ്മതിച്ചു. ഈ 54 സീറ്റ് കിട്ടാതെ ശ്രീ അനിൽ പറഞ്ഞതുപോലെ നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞിട്ടല്ല അത് നേടിയിരിക്കുന്നത്. നിങ്ങൾ ഈ രാജ്യത്തെ വൈകാരികമായ പ്രശ്നങ്ങൾ ശ്രീജീവി ഹരി, തീർച്ചയായും അത് ആ പ്രസക്തമായ വാദങ്ങളാണ്. ശ്രീ നാരായണ നമ്പൂതിരി, താങ്കളിലേക്ക് എത്താം. ശ്രീ എം സ്വരാജ്, ക്ഷമിക്കണം, ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം നേരിട്ടതിൽ. താങ്കളോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. ഇന്ന് നരേന്ദ്രമോദി പറയുന്നത് മതിലുകൾ പൊളിച്ച് ഹൃദയങ്ങൾ ഒന്നായ വർഷം എന്നാണ്, അതിന്റെ വിജയം എന്നാണ്, എല്ലാവരും ഒരുമിച്ച് വികസനത്തിലേക്ക് നടന്നു കയറുക എന്ന വലിയ ഉത്തരവാദിത്തം എന്നാണ്. ഇതിനെ വിശ്വസിക്കാമോ? വലിയ ആശങ്കകൾ നിങ്ങളടക്കം, ഇടതുപക്ഷം അടക്കം, കോൺഗ്രസ് അടക്കം രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യം. പ്രധാനമന്ത്രിയുടെ നിയുക്ത പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ സംബന്ധിച്ച് ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള വിശകലനത്തിൽ മുതിരുന്നില്ല. അത് പുതുതായി ചുമതലയേൽക്കാൻ പോകുന്ന ഒരാളുടെ പ്രസംഗം മാത്രമാണ്. പക്ഷെ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന യാഥാർത്ഥ്യമുണ്ട്. 5 ഭരണത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും വീണ്ടും അധികാരത്തിൽ വന്നതും. അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയല്ല ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞാനങ്ങനെ പറയാൻ കാരണം ഈ ജനവിധിയെ അംഗീകരിക്കാത്തതുകൊണ്ടല്ല, മറിച്ച് 5 അധികാരത്തിലിരുന്ന ഒരു ഗവൺമെന്റ് അവരുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ച് വോട്ട് നേടാനല്ല ശ്രമിച്ചത്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ ഇറങ്ങിയ പത്രങ്ങൾ നോക്കൂ, കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നോക്കൂ, ടി വി ചാനലുകൾ വന്ന വാർത്തകൾ ശ്രദ്ധിക്കൂ. ഏതെങ്കിലും നേതാവ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നോട്ട് നിരോധനത്തിന് വോട്ട് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? GST വോട്ട് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഞങ്ങൾ വില കൂട്ടി, അതിന് വോട്ട് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ വിദേശത്ത് നിന്ന് ഇത്ര കള്ളപ്പണം പിടിച്ചു കൊണ്ടുവന്നു, അതിന് വോട്ട് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. BJP എന്താണ് ചെയ്തത്? BJP ഭരണത്തിനെതിരെ വലിയ അസംതൃപ്തി രാജ്യത്ത് ഉയർന്നു വന്നപ്പോൾ രാജസ്ഥാനിലും മധ്യപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനാവില്ല എന്ന തോന്നലുണ്ടായപ്പോൾ അതിർത്തിയിൽ സംഘർഷം ഉണ്ടാവുകയല്ലേ ചെയ്തത്? അതാണ് ഗവൺമെന്റിനെതിരായി അസംതൃപ്തി ഉയർന്നു വരുമ്പോൾ അതിർത്തിയിൽ സംഘർഷം ഉണ്ടാവുക, യുദ്ധഭീതി ഉണ്ടാവുക, വ്യാജമായ ഒരു ദേശീയത ഉയർത്തിക്കൊണ്ടുവരിക, മറ്റു രാജ്യക്കാരെല്ലാം നമ്മുടെ ശത്രുക്കളാണെന്ന് പറയുക, മനുഷ്യന്റെ നിത്യനിദാന പ്രശ്നങ്ങളെയെല്ലാം വിസ്മൃതിയിലാക്കി ഒരു വ്യാജ ദേശീയതയുടെ തടവിൽ അവരെ ഇടുക എന്നത് ഒരു രാഷ്ട്രതന്ത്രമാണ്, ഒരു രാഷ്ട്രതന്ത്രമാണ്. ഒരു സറ്റയർ എന്ന രൂപത്തിൽ പണ്ട് ഒ വി വിജയനൊക്കെ ധർമ്മപുരാണത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ കണ്ടു. ഇന്ത്യയിലെ വളരെ സാധാരണക്കാരായ നിഷ്കളങ്കരായ മനുഷ്യർ വിലക്കയറ്റത്തെക്കുറിച്ചോ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടുന്നതിനെക്കുറിച്ചോ പാചകവാതകത്തിന്റെ വില കൂടിയതിനെക്കുറിച്ചോ മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ ഉള്ള ആശങ്കയിൽ നിന്ന് ഒരു നിമിഷം ഈ വ്യാജ ദേശീയതയിൽ പ്രചോദിതരായി അതിർത്തിക്കപ്പുറത്തുള്ള ശത്രുവിനെതിരായുള്ള ഒരു ബോധത്തിലേക്ക് വന്നു. അത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? അതിനെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഭാവിയിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളും വാർത്തകളും വരുമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിലുള്ള ജനഹിതത്തിന്റെ
രേഖപ്പെടുത്തലായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ബി ജെ പി ഈ സാഹചര്യത്തെ വളരെ ഭംഗിയായി മാനേജ് ചെയ്തു. അവർ ഇന്ത്യയിലെ ജനങ്ങളെ തോൽപ്പിച്ചു, അവർ ജയിച്ചു എന്നാണ് ഞാനിതിൽ കണക്കാക്കുന്നത്. അതോടൊപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്നോട് ചോദിച്ചത് ശ്രീ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. രാഹുൽ ഗാന്ധി രാജിവെക്കേണ്ടതുണ്ടോ, അദ്ദേഹം പ്രതിപക്ഷത്തെ നയിക്കാൻ യോഗ്യനാണോ, അത്തരം കാര്യങ്ങളിലൊന്നും അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. അത് കോൺഗ്രസിന്റെ ഒരു അഭ്യന്തര കാര്യമാണ്. അദ്ദേഹത്തിന്റെ രാജി സ്വീകരിക്കണോ, അദ്ദേഹം തുടരണോ, അദ്ദേഹം പ്രതിപക്ഷത്തെ നയിക്കണോ, അത് അവർ തീരുമാനിക്കട്ടെ. ഞാനൊരു വ്യക്തിക്ക് മാർക്കിടുന്ന സ്വഭാവക്കാരനേ അല്ല. പക്ഷേ ആസ് എ പൊളിറ്റീഷ്യൻ, ആസ് എ സ്റ്റേറ്റ്സ്മാൻ, രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തെ വിലയിരുത്താൻ നമുക്കെല്ലാം അവകാശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പരാജയത്തെ അമേഠിയിൽ തോറ്റതിനെ ഒന്നും കളിയാക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസ് ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ തോറ്റതിനെ കളിയാക്കാനോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അതൊന്നും നമ്മൾ ശരിയായ ഒരു രാഷ്ട്രീയ വിമർശനവും അല്ല. പക്ഷെ എനിക്കൊരു വിമർശനമുണ്ട്. ആ വിമർശനം, നമ്മുടെ രാജ്യം വലിയൊരു വെല്ലുവിളിയെ നേരിടുകയായിരുന്നു. രാജ്യത്തിന്റെ ഭാവി ആശങ്കയിലായിരുന്നു. ഇന്ത്യ മതനിരപേക്ഷ രാജ്യമായി തുടരുമോ എന്ന സംശയം ഉയർന്നു വന്നിരുന്നു. സംഘപരിവാരത്തിന്റെ പല നേതാക്കന്മാരും ഇന്ത്യൻ മതനിരപേക്ഷതയെ ഭയപ്പെടുത്തും വിധമുള്ള പ്രസ്താവനകളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഭരണഘടന തിരുത്തി എഴുതും എന്ന ആശങ്ക ഉയർന്നു വന്നിരുന്നു. ഇന്ത്യയിൽ ഈ മതനിരപേക്ഷതയില്ലാതെ വിശ്വാസങ്ങളുടെ പേരിൽ ഏറ്റുമുട്ടുന്ന മനുഷ്യരുടെ ശവപ്പുറമ്പായി മാറുമോ എന്ന വേവലാതി ഉണ്ടായിരുന്നു. അതിനെ ശരിവെക്കുന്ന ഒരുപാട് സംഭവങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ത്യയെ രക്ഷിക്കണമായിരുന്നു, ബി ജെ പിയെ തോൽപ്പിക്കണമായിരുന്നു, ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കണമായിരുന്നു. അതിന് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് ഒരു ഉത്തരവാദിത്വവും പങ്കും ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഒരു നയതന്ത്രജ്ഞനായ നേതാവായിരുന്നെങ്കിൽ, അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ശരിയായി വിലയിരുത്തിയിരുന്നതെങ്കിൽ, നേരത്തെ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഗവൺമെന്റിന്റെ കുറവുകളും തെറ്റുകളും ഉയർത്തി പ്രക്ഷോഭങ്ങൾ നടത്താനൊന്നും കോൺഗ്രസ് മുൻപോട്ട് വന്നില്ല എന്ന വിമർശനം നിലനിൽക്കുമ്പോൾ തന്നെ അവസാന സമയത്തെങ്കിലും, പ്രത്യേകിച്ച് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും എല്ലാം കോൺഗ്രസ് അധികാരത്തിൽ വന്ന സമയത്തെങ്കിലും, കോൺഗ്രസ് ഇന്ത്യയിൽ ജയിച്ചേക്കുമെന്ന പ്രതീതി ഉയർന്നു വന്ന സമയത്തെങ്കിലും, കോൺഗ്രസ് ഇന്ത്യയിലെ മതനിരപേക്ഷ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജയിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമായിരുന്നു. നിങ്ങൾ നോക്കൂ, തമിഴ്നാട് അതിനൊരു മാതൃകയാണ്. തമിഴ്നാട്ടിൽ ഡി എം കെ മുൻകൈ എടുത്തുകൊണ്ടാണ്, അവരാണ് ഫസ്റ്റ് പാർട്ടി. കോൺഗ്രസിന് സ്വാധീനമുള്ള എവിടെയെങ്കിലും ഒരു സഖ്യത്തിലേക്ക്, ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള ഒരു ജനാധിപത്യ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞോ? ഡൽഹിയിൽ സഖ്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ, ആം ആദ്മി പാർട്ടിയുമായി സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ ചിത്രം മാറുമായിരുന്നില്ലേ? രാജസ്ഥാനിൽ സഖ്യമുണ്ടോ? മധ്യപ്രദേശിൽ സഖ്യമുണ്ടോ? യു പിയിൽ സഖ്യമുണ്ടോ? നിങ്ങൾ നോക്കൂ, 82 എംപിമാരുള്ള യു പിയിൽ നിങ്ങൾ എല്ലായിടത്തും മത്സരിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് 2 സീറ്റാണ് അവിടെ കിട്ടിയത്. എസ് പി ബി എസ് പി സഖ്യത്തിന്റെ കൂടെ കോൺഗ്രസ് നിൽക്കാൻ സന്നദ്ധമായിരുന്നെങ്കിൽ ചിത്രം മാറുമായിരുന്നില്ലേ? അവർ നിങ്ങളോട് മര്യാദ കാണിച്ചു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിച്ച മണ്ഡലങ്ങളിൽ മത്സരിക്കാതെ അവർ മാറി നിന്നു. പക്ഷെ അവിടെ ഒരു സഖ്യം രൂപപ്പെട്ടിരുന്നെങ്കിൽ, ബംഗാളിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ സഖ്യമൊന്നും വേണ്ട, പക്ഷെ നിലവിലുള്ള ജയിച്ച സീറ്റുകളിൽ പരസ്പരം മത്സരിക്കേണ്ടതില്ല എന്ന ഒരു ധാരണയിൽ ആദ്യം എത്തിയിരുന്നു. പക്ഷെ ആ ധാരണ നടപ്പാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അവിടെ ചിത്രം മാറുമായിരുന്നില്ലേ? ഇന്ത്യയിൽ ഒരു ജനാധിപത്യ വിശാലതയിലേക്ക് നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, ഇന്ത്യയെ കരുതി അത്തരമൊരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ചിത്രം മാറുമായിരുന്നു. അതിന് കോൺഗ്രസിന് കഴിയാതെ പോയി എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ദയനീയമായ പരാജയം ക്ഷണിച്ചു വരുത്താൻ ഒരു കാരണമായി എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും സ്വരാജ്. ശ്രീ നാരായണൻ നമ്പൂതിരി, ഏതായാലും ഈ വിജയത്തിന്റെ മാറ്റ്, ജനവിധിയുടെ മാറ്റ് കുറയ്ക്കാനൊന്നും ആർക്കും കഴിയുകയും ഇല്ല, കഴിയില്ല, അത് തീർച്ചയാണ്. പക്ഷേ ശ്രീ എം സ്വരാജും ജി വി ഹരിയും ഇ പി അനിലും ഒക്കെ ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നം, അത് നമ്മുടെ ഭാവി ചരിത്രം കൃത്യമായി പരിശോധിക്കുമോ? അതിലൊരു വലിയ നെഗറ്റീവായി ഈ പൊന്തൂവലിൽ അടയാളപ്പെടുമോ? ശ്രീ നാരായണൻ നമ്പൂതിരി, ഈ സൈനിക വിഷയങ്ങൾ ഉയർത്തിയുള്ള വോട്ടുപിടുത്തം, മതം പറഞ്ഞുള്ള വോട്ടുപിടുത്തം, ജാതി പറഞ്ഞുള്ള വോട്ടുപിടുത്തം, മൃദു വികാരങ്ങൾ ഉണർത്തിവിടുന്ന വോട്ടുപിടുത്തം, അതിതീവ്രമായ ദേശീയതയെ ഉയർത്തിവിട്ടുള്ള വോട്ടുപിടുത്തം, അതിനും അപ്പുറത്തേക്ക് നിങ്ങൾ സൂചിപ്പിച്ച സാധാരണക്കാരന്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഇടപെട്ടു ബി ജെ പി സർക്കാർ എന്ന ക്യാമ്പയിൻ കേട്ടത് അപൂർവമായിരുന്നു ശരിക്കും നാരായണൻ നമ്പൂതിരി. ഒന്ന്, സൈനിക നടപടി ബി ജെ പി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയ സൈനിക നടപടി ഇന്ത്യയിലെ ജനങ്ങളോട് പറയുന്നതിൽ എന്താ തെറ്റി? ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, കാർഗിലിന് മുമ്പ് ബംഗ്ലാദേശ് യുദ്ധമുണ്ടായി, അത് വിജയിച്ചപ്പോൾ ആ വിജയത്തിൻ്റെ ആഘോഷത്തിൽ ജനങ്ങളെ നേരിട്ട ചരിത്രം നമ്മുടെ രാജ്യത്തുണ്ട്.
അപ്പോൾ ഒരു ഒരു ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഏത് നടപടിയും ഏത് നിലപാടുകളും ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. ഞങ്ങൾ തീർച്ചയായും അതിലൊന്നും ഒരു ആശങ്കയില്ല. പക്ഷേ ഈ ഭീകരാക്രമണത്തിൽ അല്ലെങ്കിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ജവാന് ഒരു വോട്ട്, അതിന്റെ സാങ്കത്യമാണ് മനസ്സിലാകാത്തത്. അത് ഭാവിയിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പരിശോധനകളിൽ ഇനിയും പുനർവിചിന്തനത്തിന് വിധേയമാകുമോ എന്നാണ് എന്റെ ചോദ്യം. ശ്രീനാരായണ നമ്പൂതിരി, അല്ലെ, ഞാൻ ഇത് നിങ്ങൾ പുനർവിചിന്തനം നടത്തിക്കോളൂ, പുനർവിചിന്തനം നടത്തണം. പക്ഷെ ഞാൻ പറഞ്ഞത് അനിൽ സൂചിപ്പിച്ച ഈ അതിദേശീയത എന്ന് പറഞ്ഞൊന്നുമില്ല, ദേശീയതയുണ്ട്. ഞങ്ങൾ ഈ ദേശീയതയിൽ വിശ്വസിക്കുന്നതാണ്, ദേശീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. ദേശീയത നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്, ദേശീയ ബോധമുള്ള സമൂഹമുണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഞങ്ങൾ പറയും, അത് എല്ലാ തിരഞ്ഞെടുപ്പിലും എല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ പറയും. ഇന്ത്യൻ ദേശീയത എന്ന ഒരു വലിയ സങ്കല്പം ഞങ്ങൾക്കുണ്ട്. ആ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രചരണം നടത്തുന്നത്. അതുകൊണ്ട് അതിനെ നിങ്ങൾക്ക് അതിയെന്നോ മിതമെന്നോ അല്ലാതെയെന്നോ ഒക്കെ പറയാം. അത് അല്ല, അവിടെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. ദയവായി ഇടപെട്ട് പോവുകയാണ്. താങ്കളുടെ വാദങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഇടപെട്ട് പോവുകയാണ്. ഈ നാഥുറാം വിനായക് ഗോഡ്സെയൊക്കെ ഹീറോയായി രാജ്യത്ത് അവതരിപ്പിക്കപ്പെടുന്നത് ഈ മിതമായ ഒരു ദേശീയതയുടെ ഭാഗമായിട്ടാണോ ശ്രീ നാരായണൻ നമ്പൂതിരി? അത് പ്രഖ്യാസിംഗിൽ ഒതുങ്ങുന്നില്ല. അനിൽകുമാർ ഹെഗ്ഡേ പറഞ്ഞു, നളീൻകുമാർ കട്ടിയിൽ പറഞ്ഞു. അങ്ങനെ നേതൃത്വത്തിലും ഉന്നത സ്ഥാനീയരും ഉത്തരവാദിത്വം വഹിക്കുന്നവരുമായ പലരും ആ മനസ്സ് ഇന്ത്യയോട് തുറന്ന് പ്രകടിപ്പിച്ചു നാരായണൻ നമ്പൂതിരി ഈ കഴിഞ്ഞ കാലയളവിൽ. അല്ല ആനന്ദേ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നാഥുറാം ഗോഡ്സെയെ പ്രകീർത്തിച്ചതിനെ കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ അതെന്താണ് പാർട്ടി സ്വീകരിക്കാൻ പോകുന്ന, അതിലെടുക്കാൻ പോകുന്ന നടപടി എന്നുള്ളത് കാണാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ആ സബ്ജക്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്നത് പാർട്ടിയുടെ അഭിപ്രായമല്ല. ഇന്നും ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നിയുക്ത പ്രധാനമന്ത്രി പറഞ്ഞത് മഹാത്മാഗാന്ധിയെ കുറിച്ചും ബാബാ സാഹിബ് അംബേദ്കറെ കുറിച്ചും ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പാർട്ടിയുടെ നയം എന്താണെന്ന് വളരെ വ്യക്തമാണ് ഇന്ത്യൻ ജനതയ്ക്കറിയാം. ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞത് ഈ ദേശീയത മാത്രമല്ല സാർ പറഞ്ഞത്. ഒന്നുകിൽ നിങ്ങൾ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് രീതി പഠിച്ചിട്ടില്ല. കേരളത്തിലിരുന്ന് നിങ്ങൾ പറയുകയാണ്. സ്വരാജ് സൂചിപ്പിച്ച കേരളത്തിലെ മാധ്യമങ്ങൾ എന്ത് വന്നു എന്ന് ചോദിച്ചില്ലേ? കേരളത്തിലെ മാധ്യമങ്ങൾ വന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന് അറിയാം. അത് തന്നെ സ്വരാജ് സൂചിപ്പിച്ചു. ഇനി വരുംകാലങ്ങളിൽ ചില വാർത്തകളൊക്കെ വരാൻ പോകുന്നുണ്ടെന്ന് സ്വരാജ് സൂചിപ്പിച്ചു. അത് വരുത്താൻ പാകത്തിനുള്ള സംവിധാനം ഈ ചില ബുദ്ധിജീവി വർഗത്തിന് ഉണ്ട് എന്നുള്ളതും അറിയാം. അത് ഇനി പലതും വരുമായിരിക്കും. കാരണം ഈ കടലാസിന്റെ അടികഷ്ണം മുറിച്ച് കളഞ്ഞിട്ട് പത്രത്തിൽ വിട്ട പത്രമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലെ. അതുകൊണ്ട് അത്തരം ഈ പത്രവാർത്തകളെ കുറിച്ചോ വീഡിയോകളെ കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങൾ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് കക്കൂസ് കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞു, വീട് നിർമ്മിച്ചു കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞു, വഴിയുണ്ടാക്കിയതിനെ കുറിച്ച് വഴിയുണ്ടാക്കി കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞു, ഗ്യാസ് കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞു, വൈദ്യുതി കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞു, വീട് നിർമ്മിച്ചു കൊടുത്തതിനെ കുറിച്ച്. ഓരോ ഇൻഡിവിജ്വലിനും ഞങ്ങൾ നൽകിയ ഞങ്ങളുടെ 500,000 രൂപയുടെ സൗജന്യ ചികിത്സാ സഹായത്തെ കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി ഇത്തരം പദ്ധതികൾ, ഇംപ്ലിമെന്റ് ചെയ്ത പദ്ധതികൾ, അല്ലാതെ വെറുതെ സ്വപ്നത്തിൽ പറയുക മാത്രമല്ല. ശ്രീ ഇ പി അനിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിലും ചരിത്രം കൃത്യമായി പരിശോധിക്കുന്ന ഒരാളെന്ന നിലയിലും ചോദിക്കുകയാണ്, ഈ ദേശീയത എന്നത് ബി ജെ പിക്ക് മാത്രമുള്ളൊരു വികാരമോ അല്ലെങ്കിൽ അവർ മാത്രം ആഗ്രഹിക്കുകയും അവരുടെ മനസ്സിൽ മാത്രം സൂക്ഷിക്കുകയും ചെയ്യുന്ന എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒന്നാണോ? ഈ എല്ലാ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർക്കും ഒരു പാർട്ടിയും ഇല്ലാത്തവർക്കും ഒക്കെ ഈ ഇന്ത്യ എന്ന് പറയുന്ന വികാരവും ദേശീയതയും ഉണ്ട് എന്നാണ്, ഭൂരിപക്ഷം പേർക്കും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ താങ്കൾ സൂചിപ്പിച്ച ആ വിഷയത്തിനെ കൂടി അദ്ദേഹം കൗണ്ടർ ചെയ്യുമ്പോൾ പറയുന്നത് അത് തന്നെയാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്, അത് എല്ലാ കാലത്തും ബി ജെ പി ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് ശ്രീ പി അനിൽ. ബ്രിട്ടീഷുകാർക്ക് ഇതേ ഉത്കണ്ഠ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ ഭരണ ഉത്തരവാദിത്വം ഞങ്ങൾ ഇന്ത്യയിൽ നിർവഹിക്കുന്നത് ഇന്ത്യക്കാർ ഒരർത്ഥത്തിലും ഒന്നിച്ചു നിൽക്കാൻ യോഗ്യത ഇല്ലാത്തവരാണല്ലോ. മലയാളിയുടെ സാംസ്കാരിക തനിമയല്ല, ഭക്ഷണമല്ല, വസ്ത്രമല്ല രാജസ്ഥാനിയുടെ. പക്ഷേ ഇന്ത്യയിലെ ഓരോ മനുഷ്യരും ദേശീയമായ ബോധമുള്ളവരാണ്. അതാണ് ഇന്ത്യ, അതല്ലാതെ മറ്റൊന്നുമല്ല ഇന്ത്യ. ഒരു ചെറിയ ഉദാഹരണം, ബക്കർവാല സമുദായം, ആ സമുദായത്തിൽപ്പെട്ട ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് ക്ഷേത്രത്തിൽ അതിഭീകരമായി ബലാത്സംഗം ചെയ്ത് കൊന്നെന്ന് ഓർമ്മയുണ്ടല്ലോ. ആ സമുദായമാണ് കാർഗിൽ മലകളിൽ പാകിസ്ഥാൻ പട്ടാളം നുഴഞ്ഞു കയറിയ വിവരം ഇന്ത്യൻ പട്ടാളത്തെ അറിയിക്കുന്നത്. അവർ വിദ്യാസമ്പന്നരല്ല, അവർക്ക് സ്വന്തമായി ഭൂമിയുള്ളവരല്ല, അവർ അലഞ്ഞു നടന്ന് ആടുകളെ മേയിച്ച് ജീവിക്കുന്ന നിരക്ഷരാണ്. പക്ഷെ അവർ ഇന്ത്യക്കാരാണ്. അവരാണ് ഇന്ത്യൻ പട്ടാളത്തിനോട്
പാകിസ്ഥാനിൽ നിന്ന് വന്ന പട്ടാളക്കാർ ഇതാ ഇന്ത്യയുടെ കാർഗിൽ മലകൾ കീഴടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത്, ഇതാണ് ഇന്ത്യ. പക്ഷെ ഇതിനെ ഒരിക്കലും ആരംഗീകരിക്കില്ല, ഒരു പ്രസ്ഥാനം RSS അംഗീകരിക്കില്ല. കാര്യം എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം മദർലാൻഡും പുണ്യരാജ്യവും മാതൃരാജ്യവും പുണ്യരാജ്യവും ഒന്നല്ലാത്തവരോ? അതുകൊണ്ടാണല്ലോ ഗോൾവാൾക്കറിന്റെ പുസ്തകത്തെ അദ്ദേഹം തള്ളിപ്പറയുമോ? അദ്ദേഹം എന്താ പറഞ്ഞ്, ഇന്ത്യക്ക് അഭ്യന്തരമായി മൂന്ന് ശത്രുക്കളുണ്ട്, ആ മൂന്ന് ശത്രുക്കൾ ആരാന്ന് ആവർത്തിക്കേണ്ട കാര്യമില്ല. ആ നിലപാട് നിങ്ങൾ മാറ്റി പറയുമോ? എന്തിനേറെ പറയുന്നു, ഗാന്ധിജിയെ പറ്റി നടത്തിയ വിമർശനത്തിൽ ഗോൾവാൾക്കർ ആവർത്തിക്കുന്നു, ഗാന്ധിജി തെറ്റെന്താണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അഹിംസയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി, ഉപയോഗിച്ച തന്ത്രം എന്താണ്, ഹിന്ദു ഇസ്ലാം മൈത്രി, ഇത് ഞങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ കഴിയില്ല. ഇവിടെയാണ് നമ്മൾ മറ്റു പലരെയും ഓർക്കേണ്ടി വരുന്നത്. ആരെ, ഈ RSS ഉണ്ടാക്കിയ ഡോക്ടർ ഹെഗ്ഡവാറിന്റെ ഗുരു VS മുൻജയെ. കാരണം അദ്ദേഹത്തിന് ഇവരൊക്കെ ഇഷ്ടപ്പെട്ടത്, ജർമ്മനിയും ഇറ്റലിയും അവർക്കൊക്കെ അന്ന് വലിയ ഇഷ്ടമായത് അതേ ഫോർമുല ഇന്ത്യയിൽ വരുന്നുണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ദേശീയത എന്നാൽ ഇത് ഒരു ഭൗതിക പ്രതിഭാസമല്ല, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഇന്ത്യക്കാരായതുകൊണ്ടാണ്. കാശ്മീരിനെ പറ്റി എന്താണ് ശരാശരി BJP ഈ നാട്ടിലൊക്കെ പ്രചരിപ്പിക്കുന്നത്? കാശ്മീരിലെ പാകിസ്ഥാനുമായി ചേർന്ന് കിടക്കുന്ന രണ്ട് ജില്ലകൾ, കാർഗിൽ ഉൾപ്പെടുന്ന ജില്ലകൾ, ഒരിക്കൽ പോലും അവിടുത്തെ ജനങ്ങൾ ഇന്ത്യാവിരുദ്ധരായിരുന്നില്ല. കാശ്മീരിലെ, ജമ്മു കാശ്മീരിലെ 80% പ്രദേശത്തും ജീവിക്കുന്ന മനുഷ്യർ ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരം പ്രവർത്തനം നടത്തിയിട്ടില്ല. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് 5 ജില്ലകളിൽ മാത്രമാണ്, അത് പാകിസ്ഥാനുമായി ചേർന്ന് കിടക്കുന്ന ജില്ലകളല്ല. പറഞ്ഞതിൻ്റെ അർത്ഥം, ഇന്ത്യൻ ദേശീയത എന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അനുഭവിക്കുന്ന വൈകാരികമായ ജീവിത അനുഭവമാണ്. അത് എല്ലാവരിലും ഉണ്ട് എന്നതുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് പണ്ട് ദ്രാവിഡ രാജ്യമെന്ന് പറഞ്ഞവരും ഒരുപക്ഷെ ഖാലിസ്ഥാൻവാദം പറഞ്ഞു പോലും പിൽക്കാലത്ത് ഇന്ത്യ എന്നാൽ ഞങ്ങളുടെ രാജ്യമാണെന്ന് പറഞ്ഞത്. എന്നാൽ RSS അജണ്ട എന്നാൽ, ഇല്ലെങ്കിൽ RSS രാഷ്ട്രീയമുഖത്തിൻ്റെ അജണ്ട എന്നാൽ, ഞങ്ങളൊഴിച്ചു ബാക്കി എല്ലാ ആളുകളും ഇന്ത്യാ വിരുദ്ധരാണെന്ന് നിരന്തരമായി പറയലാണ്. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് നോട്ട് ചെയ്യുന്നവർ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറയേണ്ടി വന്നു. ശ്രീ ജീവി ഹരി, ഇന്ന് ഭരണഘടനയിൽ തലതൊട്ട് വന്ദിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി അടുത്തൊരംഗത്തിന് ഇറങ്ങുന്നത്, പുതിയ യുഗത്തിന് തുടക്കം എന്നാണ് പറയുന്നത്. പക്ഷേ നാരായണൻ നമ്പൂതിരി പറയുന്നത് ആ നിലയിലൊന്നുമല്ല, സാധാരണക്കാരനെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ യുഗമായി നരേന്ദ്രമോദി മാറുമെന്നാണ്. എങ്ങനെയാണ് ഈ വരുന്ന കാലത്തെ നമ്മൾക്ക് പരിശോധിക്കാനാവുക? കോൺഗ്രസിന്റെ ഒക്കെ ഒരു നിരീക്ഷണം എന്താണ് ഈ ഘട്ടത്തിൽ? ഭരണഘടനയെക്കുറിച്ച്, ദേശീയതയെക്കുറിച്ച് ഒക്കെ നാരായണൻ നമ്പൂതിരി പറയുന്നതിനെ അംഗീകരിച്ചു കൊടുക്കാനും അത്ര സുതാര്യമായി വിടാനും പറ്റുമോ? അടുത്ത 5 രാജ്യസഭ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലാണ് ഞങ്ങളൊക്കെ ആലോചിച്ച് തുടങ്ങിയിട്ടുള്ളത്. ഈ രാജ്യസഭയൊക്കെ തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ ഈ ഭരണഘടനയിൽ തലതൊട്ട് അല്ല വന്നിച്ച്. കഴിഞ്ഞ തവണ അദ്ദേഹം പാർലമെന്റ് പടികൾ തൊട്ട് വണങ്ങിയിട്ടാണ് പ്രവേശിച്ചിട്ടുള്ളത്. അന്നും പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു, രാജ്യത്തെ ഒന്നായി കാണും, രാജ്യത്തെ എല്ലാവരും പോരാടും. പക്ഷെ നമ്മൾ 5 കഴിയുമ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്താണ്? ഈ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള ഒരു വിഭജനം. ഏറ്റവും അവസാനമായി ടൈം മാഗസിൻ പുറത്തു വന്നു, 2019 ഐക്കോണിക് മാഗസിൻ എന്നറിയപ്പെടുന്ന ടൈം മാഗസിൻ്റെ മുഖ്യ ചിത്രത്തിൽ പ്രധാനമന്ത്രിയുടെ ചിത്രമായിരുന്നു. അതിനകത്ത് തലക്കെട്ട് എങ്ങനെയായിരുന്നു നമ്മളെല്ലാവരും കണ്ടതാണ്, ദ ഡിവൈഡർ ചീഫ് എന്ന്. ലോകം മുഴുവൻ അദ്ദേഹത്തെ കാണുന്നത് ഒരു ഡിവൈഡർ ചീഫ് എന്നാണ്. അപ്പോൾ അതാണ് ശ്രീ അനിൽകുമാർ വളരെ ഒരു സരസമായി അത് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അതാണ്, ബ്രിട്ടീഷുകാരുടെയും നമ്മളെ സഹായിക്കുക എന്നുള്ളതായിരുന്നു. അതുതന്നെയാണ്, അവരുമൊക്കെ തന്നെ ദേശീയതയെക്കുറിച്ച് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഭരിക്കുന്നത്, നോക്കൂ നിങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരണമെന്ന് ബ്രിട്ടീഷുകാരും 100 നമ്മളോട് പറഞ്ഞു, നമ്മളതൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഇവിടെ സ്വരാജ് പറഞ്ഞതിനകത്ത് ഒരു കാര്യം ഞാൻ അദ്ദേഹം പറഞ്ഞത് അടിവരയിടാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ പാവപ്പെട്ട ഇന്ത്യയിലെ ജനങ്ങൾ എന്നുള്ളതാണ്, ശരിയാണ്. ആ പാവപ്പെട്ട ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവൻ പാർട്ടിക്ക് പോലും ഈ തന്ത്രങ്ങൾ തിരിച്ചറിയാൻ പറ്റാതെ പോയി എന്നുള്ളതാണ്. വളരെ കൃത്യമായി 54 എത്താൻ പാടില്ല എന്ന് പറഞ്ഞ് തോക്കേണ്ടവർ തോൽക്കണം. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞത് ഞാൻ പല അവർത്തും ഞാൻ വീട്ടിൽ പോയതിനു ശേഷം ആലോചിച്ചു. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആനന്ദാണ് അത് നയിച്ചത്, ആനന്ദ ഓർക്കുന്നുണ്ടാവും അദ്ദേഹം ചോദിച്ചു. അതായത് ഈ തരംഗം ഉണ്ടായിട്ട് സോണിയാഗാന്ധി ജയിക്കുകയും, ഞാൻ ഒന്ന് രണ്ട് ഞങ്ങളുടെ നേതാക്കളുമായി ചർച്ച ചെയ്ത കാര്യമാണ്, തരംഗമുണ്ടായിട്ട് ശ്രീമതി സോണിയാഗാന്ധി ജയിക്കുകയും തരംഗമുണ്ടായിട്ട് അമേഠിയിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പരാജയപ്പെടുകയും ചെയ്യുന്നു? അപ്പൊ പരാജയപ്പെടണം എന്നുള്ളവർ പരാജയപ്പെടുകയും ജയിക്കേണ്ടവർ ജയിക്കുകയും ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ സംവിധാനം കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. സാധാരണക്കാരനും ഒന്ന് നമ്മൾ ആഴത്തിൽ ചിന്തിച്ചാൽ ഈ സംവിധാനങ്ങൾ എത്രത്തോളം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഈ തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയത്തിൽ ഇത്രയും മികച്ച ഒരു ഡിവോഴ്സിനെ കണ്ടിട്ടില്ല. ഇത്രയും കൃത്യമായി ഏതു വിധേനയും കാര്യങ്ങളിലൂടെ ആരിൽ നേടണമെന്ന് പറഞ്ഞ് പണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈ കൗരവ പാണ്ഡവ യുദ്ധത്തിൽ
വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. അറിയാം കൃഷ്ണനും അതോടൊപ്പം തന്നെ അർജുനനും, അദ്ദേഹം അർജുനന് പറഞ്ഞു കൊടുത്ത വഴി ഈ മാർഗം ഏതിലൂടെയാണെങ്കിലും ലക്ഷ്യം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ്. അത് നമ്മൾ കഥയായി പഠിച്ചു, അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്ത് മാർഗവും ഉപയോഗിച്ച് അധികാരത്തിൽ നിലനിർത്തുക എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ഇടപെടലുകൾ, ഞാൻ പറയാം, എനിക്ക് അതാണ് ആനന്ദ. ഞാനൊന്ന് ശ്രീനാരായണ നമ്പൂതിരി, ജി വി ഹരിയൊക്കെ പറഞ്ഞു വെക്കുന്നത് ഒരു ട്രാൻസ്പെറൻസി ഇല്ലായ്മ എന്ന വാക്കാണ്, സുതാര്യത ഇല്ല. കാരണം അമിത്ഷാ നരേന്ദ്രമോദി എന്ന് പറയുമ്പോഴേ എന്തോ ഒരു നിഗൂഢത ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും. എന്തും ചെയ്യാം, എങ്ങനെയും ഭരണം നിലനിർത്താം, എന്ത് രീതിയിലും അധികാരം പിടിച്ചെടുക്കാം, അത് ഏത് വഴിയും ഉപയോഗിക്കും എന്ന നിലയിലേക്ക് ഈ രണ്ട് യുഗങ്ങൾ എവിടെയൊക്കെ ഉള്ള വാദങ്ങളിൽ മാറിയിട്ടുണ്ട്. ശ്രീനാരായണൻ നമ്പൂതിരി, അത് താങ്കൾ എത്ര വാദിച്ചാലും അതിനെ പൊളിച്ചു കളയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എങ്കിലും താങ്കൾക്ക് വിശദീകരിക്കാനുള്ള കാര്യം എന്താണ് അക്കാര്യത്തിൽ? അതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് എങ്ങനെ താങ്കൾക്ക് മറുപടി പറയാൻ കഴിയും? ഒരുപാട് വിഷയങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ സമയക്കുറവുമുണ്ട്. ഈ പരാജിതന്റെ പരിദേവനത്തിന് എന്തെന്നാ, അത് പരാജയത്തിന്റെ പല കാരണങ്ങൾ കണ്ടെത്തും. അതുകൊണ്ട് ആ പരിദേവനത്തെ കുറിച്ച് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നത്, രണ്ട്, സോണിയാഗാന്ധി ജയിച്ചു. സാർ, സോണിയാഗാന്ധിക്ക് 3.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം 2014 ഉണ്ടായത് 1 ലക്ഷമായി കുറഞ്ഞു. സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു. 2014 രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറഞ്ഞതുപോലെ ഇത്തവണ സോണിയാഗാന്ധിയുടെയും കുറഞ്ഞു. 2024 സോണിയാഗാന്ധി മത്സരരംഗത്ത് വന്നാൽ സ്വാഭാവികമായി ഒരു രാഹുൽ ഗാന്ധി കൂടി ആവർത്തിക്കപ്പെടും. അത്രേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം, മാനിപ്പുലേഷനോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ അതിനൊന്നും ഇപ്പം മറുപടി പറയുന്നില്ല. കാരണം രാജ്യത്തെ 17 സംസ്ഥാനങ്ങളിൽ 50% വോട്ട് നേടിയ ബി ജെ പി ജയിച്ചത്. 17 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും മറ്റ് സഖ്യകക്ഷികളും മഹാഗഠ്ബന്ധനുമൊക്കെ കൂടി ചേർന്ന് സഖ്യമുണ്ടാക്കിയാൽ പോലും, ഡൽഹിയിൽ എ എ പിയും കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുന്നതിനെ കുറിച്ച് സ്വരാജ് സൂചിപ്പിച്ചു, ഡൽഹിയിൽ 52% ആളുകളാണ് ബി ജെ പിയെ പിന്തുണച്ചത്. ഈ ഹരി ഹരി ആ ചർച്ചയിൽ ആദ്യം ഒരു കാര്യം പറഞ്ഞു, ഈ മറ്റ് ഉത്തരേന്ത്യയിലുള്ളവരൊന്നും വലിയ വിവരമില്ലാത്തവരാണെന്നുള്ള രീതിയിൽ. സാർ, ഈ 60 വർഷം നിങ്ങൾ ഭരിച്ചവരാണ്, നിങ്ങളാണ് ഭരിച്ചത്. ഉത്തരേന്ത്യയിലുള്ളവർ നിങ്ങളുടെ ദൃഷ്ടിയിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു കേരളത്തിൽ സരിതയ്ക്ക് 546 വോട്ട് കിട്ടിയെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങയുടെ വ്യാഖ്യാനമാണ്, അവർക്ക് വിവരമില്ലെന്ന്. അതന്നെ സരിതയ്ക്ക് 546 വോട്ട് സരിതയ്ക്ക് 546 വോട്ട് കിട്ടണമെങ്കിൽ എന്തായിരിക്കും അവരുടെ മനോഭാവം എന്നാണ് ആ മനോഭാവം ഉള്ള ആളുകളാക്കി അവരെ മാറ്റിയത്, അവരെ തകർത്തത്. 6 പതിറ്റാണ്ട് നിങ്ങൾ ഭരിച്ചിട്ടാ, 6 പതിറ്റാണ്ട് നിങ്ങൾ ഭരിച്ചിട്ടും ഈ പുതിയതായി വൈദ്യുതി ബൾബ് എന്റെ വീട്ടിൽ കത്തുമ്പോൾ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു സമൂഹം ഈ 2019 വരെ ഉണ്ടായിരുന്നു. 2019 എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ചത്. പിന്നെ അനില നിരീക്ഷകൻ, ഈ നിരീക്ഷകന്മാരുടെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് അവർ ഒരു ഭാഗത്ത് മാത്രമേ നിരീക്ഷിക്കുകയുള്ളൂ. അതുകൊണ്ട് നിരീക്ഷകന്മാർ ഇങ്ങനെ പലതും നിരീക്ഷിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അവരെ കുറിച്ച് എന്താണ് പറയേണ്ടത്? അവരെ പോലെയുള്ള ആളുകൾ നിരീക്ഷിച്ചാണ് സാർ 1947 ശേഷം 2014 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന ശക്തികളുണ്ടല്ലോ, ഇന്ത്യയിലെ ഇടതുപക്ഷ ശക്തികൾ. ആ ഇടതുപക്ഷ ശക്തികൾ ഇന്ന് ഒന്നുമില്ലാതായി മാറിയത്. തമിഴ്നാട്ടിൽ DMK കൂടിയുള്ള സഖ്യമില്ലായിരുന്നെങ്കിൽ ഇടതുപക്ഷ ശക്തികളുടെ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ നിരീക്ഷണ പടുത്തം കൊണ്ട് നൽകുന്ന ഉപദേശങ്ങളാണ് പലപ്പോഴും ഇവരൊക്കെ വഴിതെറ്റി പോകുന്നത്. ഞാനതുകൊണ്ട് ശ്രീ നാരായണൻ നമ്പൂതിരി വീണ്ടും പറഞ്ഞു വെക്കുന്നത് തീർച്ചയായും ഒരു ആധികാരിക ജയം പരാജിതന് പറയാനില്ലാത്തത് കൊണ്ടുള്ള സംഭവങ്ങളാണ്. എങ്കിലും നമുക്ക് ഈ ഘട്ടത്തിൽ വഴിതിരിഞ്ഞു പോയ ഇടത്തേക്ക് ഞാൻ തിരികെ കൊണ്ടുവരികയാണ്. അതിതീവ്രമായ ദേശീയത ഉപയോഗിക്കപ്പെട്ടു എന്ന സംഭവം പറഞ്ഞു, ആ വിഷയങ്ങളൊക്കെ ഉയർത്തിയെടുത്തു. അവിടെ ശ്രീ നാരായണൻ നമ്പൂതിരി പറയുന്നത് കക്കൂസ് കൊടുത്തു, സാധാരണക്കാരന് ഭവനങ്ങൾ നൽകി, വൈദ്യുതി കൊടുത്തു, ഗ്യാസ് കൊടുത്തു, ഇന്ധനം കൊടുത്തു, ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് സാധാരണ ജനങ്ങളെ നേരിട്ടത്. അതിനുള്ള അംഗീകാരം തന്നെയാണ് BJP നേടിയതെന്ന്. പിന്നെ എവിടെയാണ് ഈ ആശങ്കയ്ക്ക് വഴി ഉള്ളത് എന്ന ചോദ്യം വീണ്ടും നാരായണൻ നമ്പൂതിരി പറഞ്ഞ് ചോദിച്ചു വെക്കുകയാണ്. M. Swaraj, നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വസ്തുതാപരമായി തന്നെ ശരിയല്ല. ഞാൻ കഴിഞ്ഞ എൻ്റെ ഊഴത്തിൽ ഞാൻ അദ്ദേഹത്തോടും ഈ ചർച്ചയുടെ ഭാഗമായി ഉന്നയിച്ച വിഷയം, കഴിഞ്ഞ 5 വർഷക്കാലം അവരുടെ ഗവൺമെൻറ് ഈ രാജ്യത്ത് നടപ്പാക്കിയ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളുടെ പേരിൽ
അവർ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ വോട്ട് ചോദിച്ചതായി അവരുടെ നേതാക്കന്മാർ പ്രസംഗിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമ്മളൊക്കെ കേരളത്തിൽ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് കേരളത്തിൽ നമ്മൾ നേരിട്ട് കാണുന്നു, രാജ്യത്തെമ്പാടുള്ള കാര്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നോട്ട് നിരോധനത്തിന് വോട്ട് തരൂ ഏത് നേതാവ് പറഞ്ഞതായിട്ട് ഏത് പത്രത്തിലാണ് ഉള്ളത്, ഏത് മീഡിയയിലാണ് ഉള്ളത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ലോകത്തിൽ ഏറ്റവും വലുതായി കുതിച്ചുയർന്നില്ലേ ഇന്ത്യയിൽ, അത് നേട്ടമാണോ നിങ്ങളുടേത്? പാചകവാതകത്തിന് വില 100% അധികരിച്ചില്ലേ, അത് നേട്ടമാണോ? വിദേശ രാജ്യങ്ങളിൽ നിന്ന് കള്ളപ്പണം പിടിച്ചുകൊണ്ടുവരും എന്ന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്നോ? പിടിച്ചുകൊണ്ടുവന്നെങ്കിൽ എത്രയാണ് ആ പിടിച്ചുകൊണ്ടുവന്ന സംഖ്യ ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു 100 കാര്യങ്ങളുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാനിത് അവരോന്നും വീണ്ടും വിശദീകരിക്കുന്നില്ല. ആ ഭരണ പരിഷ്കാര നടപടികൾ, നിങ്ങളുടെ വാഗ്ദാനങ്ങൾ അതായിരുന്നില്ല ചർച്ചാ വിഷയം. ബഹുമാന്യനായ നാരായണൻ നമ്പൂതിരി ചർച്ചയിൽ വൈദ്യുതിയുടെയും കക്കൂസിന്റെയും കാര്യമാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനമേ സമ്പൂർണ്ണ വൈദ്യുതീകരണം യാഥാർത്ഥ്യമായിട്ടുള്ളൂ, അത് കേരളമാണ്. നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ഭരിക്കുന്ന സ്റ്റേറ്റിലൊന്നും സമ്പൂർണ്ണ വൈദ്യുതീകരണം യാഥാർത്ഥ്യമായിട്ടില്ല. ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്തെ സമ്പൂർണ്ണ വെളിയുടെ വിസർജന വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചിട്ടുള്ളൂ, അത് കേരളമാണ്. നിങ്ങൾ ഈ പറയുന്ന സംസ്ഥാനമൊന്നും അല്ല. അപ്പോൾ ഈ കാര്യങ്ങളൊന്നുമല്ല തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടത്. രാജ്യത്ത് നിങ്ങൾക്കെതിരായി ഒരു വികാരം ഉയർന്നു വരുന്നു എന്ന് നിങ്ങൾ ശരിയായി മനസ്സിലാക്കി, വേറെ ഇവിടെ ഒന്നുമല്ല. രാജസ്ഥാനിൽ നിങ്ങൾ തോറ്റു, മധ്യപ്രദേശിൽ നിങ്ങൾ തോറ്റു, ഛത്തീസ്ഗഡിൽ നിങ്ങൾ തോറ്റു. സംസ്ഥാന നിയമസഭകളിലേക്ക് സമീപ സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടപ്പോൾ ജനങ്ങൾ എതിരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. പാർലമെന്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ നിങ്ങൾ തോറ്റു. നിങ്ങൾ ലക്ഷക്കണക്കിന് വോട്ടർ ജയിക്കുന്നിടത്തൊക്കെ നിങ്ങൾ ലക്ഷക്കണക്കിന് തോറ്റു. അപ്പൊ ഇന്ത്യയിലെ ജനങ്ങൾ നിങ്ങൾക്കെതിരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയ സമയത്താണ് അതിർത്തിയിൽ സംഘർഷം ഉണ്ടാവുന്നത്. ദേശീയതയ്ക്കെതിരല്ലാരും, ഞാൻ ദേശീയതയെ തള്ളി പറഞ്ഞതല്ല, പക്ഷേ ദേശീയത എന്നത് നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാണ്. ഞങ്ങൾക്ക് ദേശീയത ഈ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും ആശങ്കകളും ഭാവി ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ്. ദേശീയതയെ എങ്ങനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാം എന്നാണ് നിങ്ങൾ നോക്കിയത്. ബഹുമാന്യനായ ഡോക്ടർ സാമുവൽ ജോൺസൺ പണ്ടൊരിക്കൽ എഴുതി, പാട്രിയോട്ടിസം ഇസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ സ്കൗണ്ട്രൽ എന്നെഴുതി. ഒരു തെമ്മാടിയുടെ അവസാനത്തെ അഭയകേന്ദ്രമാണ് പാട്രിയോട്ടിസം, ദേശസ്നേഹം. അത് ഏതർത്ഥത്തിലാണ് പറഞ്ഞത്? മറ്റെല്ലായിടത്തും പിടിവിട്ടു പോകുമ്പോൾ, എല്ലാവരും വെറുക്കുമ്പോൾ, പെട്ടെന്ന് ദേശസ്നേഹത്തിന്റെ കുപ്പായം എടുത്തണിയുക, എല്ലാവരും ദാ ദേശസ്നേഹത്തിലേക്ക് വരൂ എന്ന് ക്ഷണിക്കുക. നിങ്ങൾ ഏത് രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്? ഇന്ത്യ RSSന്റെ മാത്രമല്ലല്ലോ, നമ്മുടെ എല്ലാവരുടേതുമല്ലേ? നാരായണൻ നമ്പൂതിരിക്കും, എനിക്കും, ഹരിക്കും, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ അനിലും എല്ലാം ഒരേപോലെ അവകാശപ്പെട്ടതല്ലേ ഇന്ത്യ? നിങ്ങൾ എന്തിനാ ഇന്ത്യയുടെ പേരിൽ ഒരു വിഭാഗത്തെ ശത്രുക്കളാക്കി ചിത്രീകരിക്കണം? നിങ്ങൾ വ്യാജമായ ദേശീയതയും വ്യാജമായ ഭയവും ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്നാണ് വിളവെടുക്കാൻ ശ്രമിച്ചത്. അത് നൈമിഷികമായി വിജയിച്ചിട്ടുണ്ടാവാം. തെരഞ്ഞെടുപ്പിൽ ജയങ്ങളും പരാജയവും മാറി മാറി വരും. അതെന്നേക്കാൾ പ്രായവും അനുഭവവും ഉള്ള അങ്ങേക്ക് അറിയുന്ന കാര്യമാണ്. അത് മാറി മാറി വരും. അത് എല്ലാ കാലവും ഇങ്ങനെ പിടിച്ചു നിൽക്കാനൊന്നും കഴിയില്ല. നിങ്ങൾ പുൽവാമയുടെ പേരിൽ അതിനുശേഷമുണ്ടായ നടപടി വിഷയങ്ങളിൽ അത് RSSന്റെ സൈന്യമാണ്, BJPയുടെ സൈന്യമാണ്, സൈന്യത്തിന് ബുദ്ധി ഉപദേശിച്ചത് പ്രധാനമന്ത്രിയാണ് എന്നെല്ലാമുള്ള നിലയിൽ നിങ്ങൾ ദേശീയതയുടെ ഒരു ഭ്രമിപ്പിക്കുന്ന കുപ്പായമണിഞ്ഞ് ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിക്കാനാണ് ശ്രമിച്ചത്. അതിൽ കുറെ പേര് വീണുപോയിട്ടുണ്ടാവും, അതിൽ നിങ്ങൾ താൽക്കാലികമായി ജയിച്ചിട്ടുണ്ടാവും. പക്ഷേ അതുകൊണ്ട് ആത്യന്തികമായി ഇങ്ങനെ ജയിച്ചു പോകാൻ കഴിയും എന്ന് നിങ്ങൾ ധരിക്കരുത്. നിങ്ങൾ രാജ്യത്തെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്തുന്ന നിലപാടുകളാണ് ഈ സമയത്തെല്ലാം സ്വീകരിച്ചത്. ഗോഡ്സേയുടെ കാര്യം ഇവിടെ പറഞ്ഞു, ആരെങ്കിലും ഒരു നേതാവ് പറഞ്ഞ വാക്കു മാത്രമല്ല, അങ്ങ് ഓർക്കണം, ഗോഡ്സേക്ക് അമ്പലമുണ്ടായ രാജ്യമാണ് ഇന്ത്യ. അമ്പലമുണ്ടാക്കിയത് ആരാണ്? ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് ആണോ, ഞങ്ങളാണോ, മറ്റേതെങ്കിലും പാർട്ടിയാണോ? ആരാണ് അമ്പലം ഉണ്ടാക്കിയത്? ഗാന്ധിജിയുടെ കോലമുണ്ടാക്കി അതിലേക്ക് വീണ്ടും നിറയൊഴിച്ചവർ ആരാണ്? ഞങ്ങളാരെങ്കിലും ആണോ? നിങ്ങൾ ഏത് ദേശീയതയെക്കുറിച്ചും ഏത് ദേശസ്നേഹത്തെക്കുറിച്ചും ഏത് രാജ്യത്തെക്കുറിച്ചുമാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുൻപാകെ ഇത്തരം ചെയ്തികളിലൂടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടേയിരുന്നത്? ഞാൻ പുൽവാമയെക്കുറിച്ചും മറ്റുമൊക്കെ പറഞ്ഞത് എന്റെ പ്രതീക്ഷയാണ്. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ വന്നേക്കാം, അത് എന്റെ പ്രതീക്ഷയാണ്. ഞാനങ്ങനെ കരുതുന്നു, കാരണം വളരെ യാദൃച്ഛികമായിട്ടാവില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് ഈ സംഘർഷങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ന്യായമായും ബലമായും ഞാൻ സംശയിക്കുന്നു. ആ കാര്യമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. ഈ പ്രശ്നങ്ങൾ അവസാനം ഉന്നയിച്ച ചില പ്രശ്നങ്ങൾ എല്ലാ സാധാരണക്കാരുടെയും മനസ്സിലുണ്ട്. ഗോഡ്സെ ഒരാൾ വ്യക്തിപരമായി പറയുന്നതല്ല, പിന്നീട് അത് വലിയ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഏറ്റെടുക്കുന്നു. ചിലർ തന്നെ വളരെ കൃത്യമായി പറയുന്ന ഹീറോ എന്ന് തന്നെ പറയണം. ഈ കാലഘട്ടം ഗോഡ്സെ ചർച്ച ചെയ്യുന്നതിൽ സന്തോഷവും ചില സംഘപരിവാർ നേതാക്കൾ പ്രകടിപ്പിച്ചു.
ഭരണഘടനാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച വിഷയങ്ങൾ ഒരുപാട് ഉന്നയിച്ചതാണ് സുപ്രീംകോടതി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അങ്ങനെ ചില വിഷയങ്ങൾ. ഇതിനൊക്കെ ഈ നരേന്ദ്രമോദി അമിത്ഷാ ടീം കടന്നു കയറുമോ എന്നൊരു പ്രശ്നം അത് നിഴലിച്ചു നിൽക്കുന്നുണ്ട്. നാരായണ നമ്പൂതിരി, ഞാനിത് കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് താങ്കളോട് ചോദിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട, ഈ ഗവൺമെന്റ് എല്ലാവരോടും ഒപ്പം ഉള്ളതായിരിക്കുമെന്ന് അസന്നിഗ്ധമായി പറയാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ നാരായണ നമ്പൂതിരി? നോക്കൂ, സ്വരാജ് വളരെ വിശദമായി ഈ ഈ ദേശീയത തെമ്മാടികളുടെ അവസാന റിസോർട്ടാണ് എന്ന് ഞാനതിന് എന്താണ് അതിന് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സാർ, ഓരോ രാജ്യത്തും ആ രാജ്യത്തെ രാജ്യത്തിനോട് ഒരു സ്നേഹമുണ്ടാകുക, ആ സ്നേഹ ഒരാദരവുണ്ടാകുക, ഭക്തി ഉണ്ടാകുക, ഇത് തെമ്മാടിക്കൂട്ടങ്ങൾക്കുണ്ടാകുന്നതാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇന്ത്യയിലെ 130 കോടി ജനങ്ങളെയും നിങ്ങൾ തെമ്മാടിക്കൂട്ടം എന്ന് വിളിക്കുന്നതിന് തുല്യമാണ്. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം, ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഒന്നത് രണ്ട്, സ്വരാജ് ഒരു രണ്ട് വാക്കിൽ അതിനുള്ള മറുപടി പറഞ്ഞാൽ ബാക്കി നാരായണ നമ്പൂതിരിക്ക് പറയാമായിരുന്നു. ഞാൻ അങ്ങയുടെ സമയം കവർന്നെടുക്കുന്നില്ല. അങ്ങ് തെറ്റിദ്ധരിച്ചതാണ് ഞാൻ പറഞ്ഞത്. ബ്രിട്ടനിൽ ജീവിച്ചിരുന്ന മഹാനായ സാമുവൽ ജോൺസൺ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ എവിടെയും അഭയം കിട്ടാത്ത കുറെ ആളുകൾ ദേശീയതയുടെ ലേബൽ അണിഞ്ഞ് നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ കോൺടെസ്റ്റിൽ ഞാൻ സൂചിപ്പിച്ചതാണ്. അല്ലാതെ ഞാൻ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നവരെ ആക്ഷേപിച്ചു. സ്വരാജ് പറഞ്ഞതിനെ കുറിച്ച് സ്വരാജിന്റെ അഭിപ്രായമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരന്റെ ഒരു വാക്ക് എടുത്ത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ ഉപയോഗിച്ചപ്പോൾ അതിന്റെ പിന്നിൽ സ്വരാജ് പറയുമ്പോൾ സ്വരാജിന്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്, ഒരു ചിന്തയുണ്ട്. ഞാൻ ആ ചിന്തയെ കുറിച്ച് പറഞ്ഞുള്ളൂ. അത് അതുകൊണ്ട് ഞാൻ അത്തരം വാക്കുകളെ കുറിച്ച് ഇഴകീറി പരിശോധിക്കാനില്ല. രണ്ട്, ഗോഡ്സേയുടെ വിഷയം ആരാ സാർ ഈ ഗോഡ്സേയുടെ വിഷയം ഇന്ത്യയിൽ ചർച്ചയ്ക്കുണ്ടാക്കിയത്? ഞങ്ങളാരും അല്ലല്ലോ. കമലഹാസന്റെ ഒരു പ്രസംഗത്തിൽ ഗോഡ്സെയെ കുറിച്ച് പറഞ്ഞതുമായി തുടർന്നാണ് ഇന്ത്യയിൽ ആ ചർച്ച ഉണ്ടായപ്പോഴേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനും അത്തരം ചർച്ചകൾ അംഗീകരിക്കാൻ പറ്റില്ല, ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുന്ന നടപടി ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് വളരെ വ്യക്തമായി പറയുകയും അത് ഉന്നയിച്ചവർക്ക് ഷോക്ക് ആദരവോടുകൂടി പറയുന്നു. അത്ര പെട്ടെന്നൊന്നും ഇടപെട്ടില്ല, ഇത് വലിയ ചർച്ചയായി. ഇന്ത്യക്ക് പുറത്ത് ലോകരാജ്യങ്ങളിൽ ഇത് പരിശോധിക്കപ്പെട്ടു, വാർത്തയായി. അവിടെ നരേന്ദ്രമോദിയെ പോലെ ലോക നേതാവ് എന്ന നിലയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സ്വയം ആഗ്രഹിക്കുമെങ്കിലും ചെയ്യുന്ന ഒരാളിന് അവിടെ ഇടപെടാതിരിക്കാനും ഈ ഈ വർത്തമാനത്തിനൊരു കടിഞ്ഞാൻ ഇടാതിരിക്കാനും പറ്റില്ല. വല്ലാതെ ഒറ്റപ്പെട്ടു പോകും മോദി. അതായിരുന്നില്ലേ ശ്രീയാനിൽ സംഭവിച്ചത്? ഗാന്ധി വധത്തെ നമ്മൾ ഒറ്റപ്പെട്ട സംഭവമായിട്ട് എടുക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. ഗാന്ധി വധം എന്ന് പറയുന്നത് നീണ്ടകാലം RSS മുന്നോട്ട് വെച്ച ഒരു പ്രത്യയശാസ്ത്ര ചർച്ചയുടെ ഭൗതിക പ്രതിഭാസമായിരുന്നു ആ കൊലപാതകം. അപ്പൊ അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ഈ RSS മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾ ശ്രീ നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുക്കപ്പെടുന്ന വേദിയിൽ അദ്ദേഹം BJP പിന്നെ ദേശീയ ഓഫീസിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു, സെക്കുലറിസത്തെ മുന്നിൽ നിർത്തി ഇന്ത്യക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പലരും ശ്രമിച്ചു, നടന്നില്ല. പ്രത്യയശാസ്ത്രപരമായി 20-ാം നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ ബുദ്ധിലോകത്തിന്റെ പ്രത്യയശാസ്ത്രമൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേണം 21-ാം നൂറ്റാണ്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? രാജ്യം മുന്നോട്ട് വെക്കുന്ന സെക്കുലറിസം, രാജ്യം മുന്നോട്ട് വെക്കുന്ന സമത്വബോധം, ഇതൊന്നും ഇനിയുള്ള 5 വർഷക്കാലം നമ്മൾ അനുവദിക്കാൻ പോകുന്നില്ല എന്ന് സരസമായ ഭാഷയിൽ ഹരി അങ്ങനെ ഒരു അപകടം കാണുന്നുണ്ടോ? യാഥാർത്ഥ്യബോധത്തോടുകൂടി ആളുകളോട് പറയണം. കാരണം വെറുതെ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടെന്നാണ് BJP വക്താവ് പറയുന്നത്. ഒന്നുമല്ല, നമുക്ക് നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ഇപ്പം ഗോഡ്സെയുടെ കാര്യം അവിടെ മാറി നിൽക്കട്ടെ. ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിലൂടെ അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി അടക്കം രാജ്യത്ത് വർഗീയത വളർത്തുന്നു. ഏറ്റവും അവസാനമായി നമുക്കറിയാം ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഇവിടെ 2 ഉത്സവങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ ഒരെണ്ണം മാറി നിൽക്കട്ടെ എന്നാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ കേരളത്തെ കുറിച്ച് അദ്ദേഹം എന്താ പറഞ്ഞത്? വൈറസ് എന്നാണ്. കേരളത്തിലെ എന്ത് തെറ്റ്? ഇതെല്ലാം മാധ്യമങ്ങളിലൂടെ കേട്ടതാണ് സാർ ഞങ്ങൾ. അതുകൊണ്ട് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയരുത്. അയ്യോ, കള്ളം ഞാൻ പറയരുത്, സമയപരിമിതി കൂടിയുണ്ട്. ഏതായാലും NDA പാർലമെന്ററി പാർട്ടി നേതാവായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒപ്പം രാഹുൽ ഗാന്ധി തന്നെ AIC അധ്യക്ഷ സ്ഥാനത്ത് തുടരും എന്ന നിലയിലും കാര്യങ്ങൾ വരുന്നു. ഏതായാലും വലിയ ഭൂരിപക്ഷത്തിലാണ് ഒരു പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ആശങ്കകളെല്ലാം
ചില മനസ്സുകളിലെങ്കിലും പടർന്നു പിടിക്കുന്നുണ്ട്. ആശങ്കകൾക്ക് അപ്പുറത്തേക്ക് ഇന്ത്യൻ ജനാധിപത്യം നടന്നു കയറിയേ മതിയാകൂ എന്നതും നിർബന്ധമാണ്. അങ്ങനെ ഈ ചർച്ച അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ അതിഥികൾക്കും നന്ദി.